നമ്മളെല്ലാം കൺസ്ട്രക്ഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പാലം പണിയണമെങ്കിൽ ആദ്യമേ അതിനുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ട് പൈൽസ് അടിച്ചിട്ട് അല്ലെങ്കിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പാലം പണിയാറുണ്ട്. യൂഷ്വലി ഒരു പാലത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ ആ പാലം അങ്ങ് അബാൻഡൻ ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് പുതിയ പാലം പണിയുന്നതാണ് പ്രാക്ടീസ്. എന്നാൽ ആധുനിക കാലത്ത് കാശിൻ്റെ വലിയ ക്രൈസിസും അതുപോലെ തന്നെ വളരെയധികം ആൾതാമസമുള്ളിടത്ത് ഒരു പുതിയ പാലം പണിയാൻ സ്ഥലമില്ലാത്തിടത്ത് ഇപ്പോൾ ഒരു പുതിയ ടെക്നീക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ പാലം കുറച്ച് സമയത്തേക്ക് അവർ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്തിട്ട് ആ പഴയ പാലം തന്നെ അതിൻ്റെ ബലമുള്ള പില്ലേഴ്സ് ബലമുള്ളതാണെങ്കിൽ അതവിടെ നിർത്തിയിട്ട് പീസ് ബൈ പീസ് ബൈ പീസ് ആ പാലം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് അത് റീഫർബിഷ് ചെയ്ത് ഒരു പുതിയ പാലം പണിയുന്ന സിസ്റ്റമുണ്ട്. കഴിഞ്ഞ ഒരു 20 വർഷത്തിൽ ഇങ്ങനെ ആരുമറിയാതെ ആ അവിടെ ഉണ്ടായിരുന്ന ആ പാലം കംപ്ലീറ്റ്ലി പുതുതാക്കി എടുത്ത അറ്റ്ലീസ്റ്റ് 2 കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെർമിറ്റിൻ്റെയും മറ്റ് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ബിൽഡിംഗ് കംപ്ലീറ്റ്ലി പൊളിച്ചു കളയുന്നതിന് പകരം ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്ന് ഫൗണ്ടേഷൻ ഇട്ട് ആരുമറിയാതെ ആ പോർഷൻ ബൈ പോർഷൻ പൊളിച്ച് കംപ്ലീറ്റ്ലി പുതിയ ബിൽഡിംഗ് പണിയുന്ന അറ്റ്ലീസ്റ്റ് 2-3 കേസസ് ഞാൻ വടക്കേ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു കാര്യം ക്രിസ്തീയ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 50 വർഷങ്ങളിൽ ബാഹ്യമായിട്ട് നാം നോക്കുമ്പം എല്ലാം അതുതന്നെ, ആ ക്രിസ്ത്യൻ ലൈഫ്, ആ ക്രിസ്ത്യൻ സഭ, ക്രിസ്ത്യൻ മാസിക, ക്രിസ്ത്യൻ ടീച്ചിങ്. എന്നാൽ വളരെ ഒരു ലക്ഷ്യത്തോടെ തന്നെ ഫൗണ്ടേഷൻ ബൈ ഫൗണ്ടേഷൻ, സ്റ്റോൺ ബൈ സ്റ്റോൺ അത് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റി ആ പുതിയ സ്ട്രക്ചർ ആളുകൾ കാണുമ്പോഴത്തേക്ക് ക്രിസ്തീയ വിശ്വാസത്തെ പൂർണ്ണമായിട്ടും അട്ടിമറിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കഴിഞ്ഞ 50 വർഷങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഈ വേദപുസ്തക ശാസ്ത്രത്തിന് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം, അങ്ങനെ അട്ടിമറിക്കപ്പെട്ട പ്രധാന വിഷയമാണ് വേദപുസ്തക ശാസ്ത്രം. ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിച്ചിരുന്നല്ലോ, ഇന്ന് പല ബ്രദറൻ അല്ലെങ്കിൽ വേർപാട് ബൈബിൾ സ്കൂളുകളിൽ വേദപുസ്തകം ദൈവനിശ്വാസ്യമാണെന്ന് അവരുടെ ആ ബൈബിൾ സ്കൂളിൻ്റെ വിശ്വാസ പ്രമാണം പറയുമ്പോൾ വേദപുസ്തകം ദൈവശ്വാസ്യമല്ല, ഇത് മനുഷ്യൻ തൻ്റെ സങ്കല്പത്തിൽ നിന്ന് അല്ലെ സങ്കല്പത്തിൽ കൂടെ എഴുതിയതാണെന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി 50, 60, 70 ക്ലാസ്സസ് ഒക്കെ വേദപുസ്തകത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി പല ബ്രദറൻ ബൈബിൾ സ്കൂൾസിൽ സമയം കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ടോപ്പിലിരിക്കുന്നവർക്കറിയത്തില്ല ഇവിടെ അവരുടെ അണ്ടറിൽ തന്നെ അട്ടിമറി നടക്കുകയാണെന്ന്. ഞാൻ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഈ ആഴ്ച അന്വേഷിച്ചു കഴിഞ്ഞപ്പം ചിലയിടത്ത് അത് ഇന്നും തുടരുന്നുണ്ട്. സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്നും ആ പരിവർത്തന സമൂല പരിവർത്തനവാദികൾ അല്ലെങ്കിൽ അമിത കൃത്തിപ്പുകാരുടെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുന്നത് വേർപാടുകാർക്ക് ഇപ്പം വലിയൊരു ഭ്രമമായിരിക്കുകയാണ്. വേർപാടുകാരുടെ ബൈബിൾ കോളേജ് എന്തോ നമുക്ക് അസ്പൃശ്യമായിരിക്കുകയാണ്. അങ്ങനെ വേർപാട് ചെറുപ്പക്കാർ തിരുത്തൽവാദികളുടെ ബൈബിൾ സ്കൂളിൽ ചെന്ന് പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ആ ഫിലോസഫിയും കൊണ്ടാണ് നമ്മുടെ ബൈബിൾ സ്കൂളിൽ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് അവർക്ക് ക്ലാസ്സസ് കൊടുത്തു കഴിഞ്ഞാൽ ആരും അറിയാതെ അവർ നമ്മുടെ കുട്ടികളുടെ ഫൗണ്ടേഷൻ ഡിസ്ട്രോയ് ചെയ്യുകയാണ്.
ഈ ചെതലിൻ്റെ ചില വെറൈറ്റി ഉണ്ട്, അതൊരിക്കലും പുറത്തു വരത്തില്ല, ഉള്ളിൽ നിന്ന് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഒടുവിൽ ഫൗണ്ടേഷൻ, ആ സ്ട്രക്ചർ പെട്ടെന്ന് ഇടിഞ്ഞു വീഴുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് മാസങ്ങളായിട്ട് ചെതൽ അത് അകത്തുനിന്ന് ഇങ്ങനെ തിന്ന് 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 പൊള്ളയാക്കുമായിരുന്നു എന്നുള്ളത്. അങ്ങനെയുള്ളൊരു പ്രതിഭാസം ഇന്ന് വേർപാട് സഭകളിൽ എല്ലായിടത്തും സഭകളിലും നടക്കുന്നുണ്ട്, നമ്മുടെ ബൈബിൾ സ്കൂൾസിലും നടക്കുന്നുണ്ട്. ആ പ്രോസസ്, ആ പ്രക്രിയ, അത് നമ്മൾ അത് റിട്ടേൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ വിശ്വാസത്തിന് സംഭവിക്കുന്ന ഹ്രാസം അത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വേർപാട് സഭയിൽ വേദപുസ്തക ശാസ്ത്രത്തോട് പൂർണ്ണ സമർപ്പണമുള്ള ഒരു 10-100 ആളുകൾ ഉണ്ടാകണം. വിഷയമെന്തെന്ന് അവർ മനസ്സിലാക്കണം, പ്രശ്നമെന്തെന്ന് മനസ്സിലാക്കണം, അട്ടിമറി എവിടെ നടക്കുന്നെന്നുള്ളത് അവർ മനസ്സിലാക്കണം, ആര് നടത്തുന്നെന്നുള്ളത് മനസ്സിലാക്കി അതിനൊരു പൂർണ്ണവിരാമം ഇട്ടില്ലെങ്കിൽ, ഒരു കർത്താവ് വരാൻ താമസിച്ചെങ്കിൽ, ഒരു 2025 2030 ഒക്കെ ആകുമ്പോഴത്തേക്ക് ബൈബിൾ മാത്രമാണ് ദൈവശ്വാസീയ ഗ്രന്ഥം എന്ന് പറയുന്ന ആളിനെ സഭയിൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത. എന്നാൽ ഇന്ന് പിന്നെയും നമ്മുടെ ഇടയ്ക്ക് ഈ പരിവർത്തന ഈ കൃത്തിപ്പുകാരുടെ അമിത കൃത്തിപ്പുകാരുടെ ബൈബിൾ കോളേജസിലൊക്കെ പോയി പഠിച്ച് തിരിച്ചു വന്നിട്ടുള്ള ചെറുപ്പക്കാർ ധാരാളം പ്രശ്നം ഉണ്ടാക്കുന്നെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതിൽ പലരെ നല്ല ധനിക കുടുംബങ്ങളിൽ നിന്നുള്ളതാണ്. ധനിക കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് വേർപാടുകാരുടെ ബൈബിൾ സ്കൂളിലുള്ള പരിമിത ഫെസിലിറ്റീസിൽ പോയി പഠിക്കുന്നത് അത് അവർക്ക് പറ്റുകയില്ല. അതുകൊണ്ട് അവർ ഈ കൃത്തിപ്പുകാരുടെ ബൈബിൾ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു, നമ്മുടെ ബൈബിൾ സ്കൂൾസിൽ പഠിപ്പിക്കുന്നു. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ ഞങ്ങളാരും ബൈബിൾ സ്കൂളിൽ പോകുന്നില്ല, പഠിക്കുന്നില്ല, ഞങ്ങളുടെ ഒന്നും മക്കൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് ഞങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? അതൊരു ന്യായമായ ചോദ്യമാണ്. ഇത് ആക്ച്വലി നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നു. കാരണം ഈ പഠിച്ചിട്ട് വരുന്ന ആളുകൾ നമ്മുടെ പല സ്ഥലത്ത് സഭകളിൽ ലീഡർഷിപ്പിലോട്ട് വരുന്നു. സഭകളേക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികളുടെ ചിന്താഗതിയെ, അവരുടെ ദൈവശാസ്ത്രത്തെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങളിലോട്ട് വന്ന് ക്യാമ്പുകളിലും കോൺഫറൻസസിലും നമ്മുടെ കുട്ടികളുടെ ചിന്താഗതിയെ കംപ്ലീറ്റ്ലി അട്ടിമറിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ബ്രദർ ജോൺസൺ, അത് നടക്കുന്ന കാര്യമല്ല, ഞാൻ 10 വർഷം അല്ലെ 15 വർഷം അല്ലെ 18 വർഷം എൻ്റെ കുട്ടിയെ വളരെ ക്രമീകൃതമായിട്ട് ദൈവവചനവും ഇത് ബൈബിൾ ദൈവശ്വാസ്യമാണെന്നുള്ളത് പഠിപ്പിച്ചതാണ്, അത് പെട്ടെന്ന് അട്ടിമറിക്കാൻ സാധിക്കത്തില്ല. അവിടെ നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക്, അത് മലയാളത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിൽ കൂടെ നമുക്ക് പറയാൻ സാധിക്കും. ആ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ്, മനുഷ്യനറിയാവുന്നതിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള കാര്യം ആ അമ്പിട്ടൻ്റെ ഷേവ് ചെയ്യുന്ന കത്തിയാണ്. അതിനേക്കാൾ ഷാർപ്പായിട്ട് സാധാരണ ഒരു കാര്യം നോൺ ഇൻഡസ്ട്രിയൽ ലോകത്തിൽ അറിയപ്പെടുന്നില്ല. എന്നാൽ ഒരു മരം വെട്ടേണ്ട ആവശ്യം വരുമ്പോൾ 1000 കത്തിക്ക് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു മഴുവിന് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വേദപുസ്തകത്തെ ഡിഫെൻഡ് ചെയ്യാൻ വരുമ്പോൾ ഈ അമിത കൃത്തിപ്പുകാരുടെ കോളേജിൽ പഠിച്ചിട്ട് വന്ന ഒരു മഴുവ് മതി. നമ്മൾ കഴിഞ്ഞ 20 വർഷം നമ്മുടെ കുട്ടിയെ പഠിപ്പിച്ചത് അത് 4 ദിവസത്തെ ഒരു ക്യാമ്പും കൊണ്ട് കംപ്ലീറ്റ്ലി ഉഴിഞ്ഞു കളഞ്ഞ് ആ കുട്ടിയെ നിരീശ്വരവാദിയായിട്ട് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചുവിടുന്നതായിരിക്കും. പെട്ടെന്ന് അവൻ ദൈവമില്ല എന്ന് പറയത്തില്ല. എന്നാൽ ബൈബിളിൽ പറയുന്ന ആ ബേസിക് കാര്യങ്ങളെ അവൻ ചോദ്യം ചെയ്തു തുടങ്ങും. അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കംപ്ലീറ്റ്ലി സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ മലയാളത്തിൽ വേറെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പറച്ചിലുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 1000 കെട്ട് ബലപ്പെടുത്താൻ വേണ്ടി 1000 കെട്ട് കിട്ടിയാൽ ഒരു ചെത്ത് മതി അതില്ലാതാക്കാൻ വേണ്ടി. സോ നമ്മൾ ഞാൻ ഈ വിഷയത്തെ ഇത്ര എംഫസൈസ് കൊടുക്കുന്നതിൻ്റെ കാരണം ഇപ്പം അടുത്ത റൗണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചെതൽ കംപ്ലീറ്റ്ലി ആ പത്തായത്തെ തിന്ന് ഖാലിയാക്കി, നാളെ പത്തായം ഒന്നിച്ച് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുമ്പോഴേ അറിയുന്നത് അത് കംപ്ലീറ്റ്ലി അകത്തു നിന്ന് ചെതൽ ഡിസ്ട്രോയ് ചെയ്യുമായിരുന്നല്ല. അങ്ങനെ ഒരു പ്രക്രിയ ഇന്ന് നമ്മുടെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കുന്നവർ മാത്രമല്ല, നമ്മൾ കോമൺ വിശ്വാസികളായ നമ്മൾ വേദപുസ്തക ശാസ്ത്രം എന്നുള്ള വിഷയം വളരെ സിസ്റ്റമാറ്റിക്കലി പഠിച്ചിരിക്കണം. മറ്റൊരു കാര്യം, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ഇന്ന് ക്രിസ്തീയ സമൂഹത്തിനും ക്രിസ്തീയ വിശ്വാസത്തിനും പ്രത്യേകിച്ച് ഈ വേദപുസ്തകത്തെ
പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന സംരക്ഷണവാദികളായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബൈബിളിനെതിരെ അറ്റാക്ക് നേരിടേണ്ടി വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചല്ലോ, മുസ്ലിംസിൻ്റെ ഒരു എഴുത്തുകാരൻ റിപ്പീറ്റഡായിട്ട് പറയുന്ന ബൈബിളിൽ 100,000 മിസ്റ്റേക്സ് ഉണ്ടെന്ന്. ഈ 100,000 മിസ്റ്റേക്സ് ഉണ്ടെന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് ഹിറ്റ്ലറിൻ്റെ പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഗോയ്ബൽസ് എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഗോയ്ബൽസ് ആണ് ആദ്യമായിട്ട് അത് കണ്ടുപിടിച്ചതും അത് ഒഫീഷ്യലി അല്ലെ ഔദ്യോഗികമായിട്ട് ആളുകളെ പഠിപ്പിച്ചത്. ഗോയ്ബൽസ് പറഞ്ഞത് ഒരു നുണ സത്യമാണെന്നും പറഞ്ഞ് 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാളെ സത്യമായി മാറും, ആളുകളത് സത്യമായിട്ട് അംഗീകരിക്കും. അത് നമ്മുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ധാരാളം ഇവരുടെ ബുക്സൊക്കെ നമ്മുടെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ വായിക്കുന്നുണ്ട്. ആൻഡ് നാളെ ചിലപ്പോൾ നിങ്ങളോടായിരിക്കും, നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോകുമ്പോൾ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ചെല്ലുമ്പോഴായിരിക്കും ചോദിക്കുന്നത്, നിങ്ങൾ ബൈബിളിനെ കുറിച്ച് പറയുന്നത് അതിൽ അറ്റ്ലീസ്റ്റ് 100,000 മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നാണല്ലോ പറയുന്നത്. ആ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ബേസിക്കലി ഈ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചത് 100,000 മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഈ പറയുന്ന ആളിനോട് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം, ബൈബിളിൽ 100,000 വാക്യമുണ്ട്, ഒരു വാക്യത്തിൽ ഒരു മിസ്റ്റേക്ക് വെച്ചുണ്ടാകണമെങ്കിൽ 100,000 വാക്യമെങ്കിലും വേണമല്ലോ. ബൈബിളിൽ ഏതാണ്ട് 30,000 വാക്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു വാക്യത്തിൽ 3 മിസ്റ്റേക്സ് വെച്ചുണ്ട് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഒരു വാക്യത്തിൽ 3.5 മിസ്റ്റേക്ക് വെച്ചുണ്ടെങ്കിൽ ആ വാക്യം വായിച്ചിട്ട് വിശ്വസിക്കുന്നവർ വിഡ്ഢികളല്ലേ? ഇത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ മറുപടി പറയാൻ വേണ്ടി നമ്മൾ റെഡി ആയിരിക്കണം. അതുപോലെ തന്നെയുള്ള മറ്റൊരു ക്ലെയിമാണ്, 1900 ബൈബിളിൽ നിന്ന് ഉണ്ടായിരുന്ന ധാരാളം വാക്കുകൾ എടുത്തു മാറ്റി ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾസ് അതിൽ പല വേർഡ്സ് 1900 എടുത്തു മാറ്റിയിരുന്നു. അത് തിരിച്ചു വന്നു കഴിഞ്ഞത് മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് ബൈബിളിനെക്കുറിച്ച് ABCD അറിയാൻ വയ്യാത്ത നമ്മുടെ കുട്ടികളും ടീനേജേഴ്സൊക്കെ അങ്ങ് പെട്ടെന്നങ്ങ് അപ്സെറ്റ് ആകാറുണ്ട്. എന്നോടും വന്ന് പലരും ക്ലെയിം ചെയ്തിട്ടുള്ള, സാറേ സാറിന് അറിയാമോ 1900 ബൈബിളിൽ ഉള്ള ഇന്ന 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 വാക്കുകളെല്ലാം എടുത്തു മാറ്റിയായിരുന്നു, അതിൽ ഞങ്ങളുടെ മുസ്ലിംസിൻ്റെ നബിയെക്കുറിച്ച് ധാരാളം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, അവിടെ നബിയുടെ പേരുണ്ടായിരുന്നു, ഇവിടെ നബിയുടെ പേരുണ്ടായിരുന്നു, ഇവിടെ നബിയുടെ പേര്, അതെല്ലാം 1900 എടുത്തു മാറ്റിയതാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ആവറേജ് വിശ്വാസിക്ക് മറുപടി പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ബൈബിൾസൊക്കെ 2005, 2010 റീപ്രിൻ്റ് ചെയ്തതാകാം. അപ്പോൾ 120 വർഷം മുമ്പ് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് പെട്ടെന്ന് ഒരു ആവറേജ് വ്യക്തിക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മറുപടി പറയാൻ വിഷമമാണ്. അതുകൊണ്ടുകൂടെ ബൈബിൾ വേദപുസ്തക ശാസ്ത്രത്തിൻ്റെ ഒരു ബേസിക്സ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് തിയോളജൻസിന് മാത്രമുള്ള കാര്യമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ ഡിസ്ട്രോയ് ചെയ്യുന്ന കാര്യമാണ്. അത് ഡിസ്ട്രോയ് ചെയ്യാൻ ഇപ്പം വളരെ സക്രിയമായിട്ട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളും അതിനെക്കുറിച്ചൊരു ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ ചോദ്യം, ഈ 100 വർഷം മുമ്പ് ചേഞ്ച് ചെയ്തെന്ന് പറയുന്നത്, അതിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആൻസറുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ 100-200 വർഷം മുൻപ് പ്രിൻ്റ് ചെയ്ത ബൈബിൾസ് ഇന്ന് അവൈലബിളാണ്. എൻ്റെ ഓൺ കളക്ഷനിലുണ്ടായിരുന്ന ഏതാണ്ട് 250 വർഷം മുമ്പ് പ്രിൻ്റ് ചെയ്ത ഒരു ഇംഗ്ലീഷ് ബൈബിൾ. 100 വർഷം മുമ്പ് ബൈബിളിൽ ധാരാളം വേർഡ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഇംഗ്ലീഷ് ബൈബിൾ അങ്ങ് എടുത്ത് നോക്കിയാൽ മതിയല്ലോ അതിൽ ആ വേർഡ്സ് ഉണ്ടായിരുന്നോന്ന്. 1900 ചേഞ്ച് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1850 പ്രിൻ്റ് ചെയ്തൊരു ബൈബിൾ ഉണ്ടെങ്കിൽ അതിൽ ആ എടുത്ത് മാറ്റപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന വേർഡ്സ് എല്ലാം ഉണ്ടായിരിക്കണമല്ലോ. സോ ഇത്രയൊക്കെ ഒരു ബേസിക് നോളജ് വേദപുസ്തക ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ എസ്രാ നഹേമ്യാവിൻ്റെ കാലമായപ്പോഴത്തേക്ക് സാക്ഷരത കൂടി, എഴുതാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസ് പ്രചുരമായിട്ട് അവരുടെ ലഭ്യമായി എന്ന് മാത്രമല്ല, ആദ്യമായിട്ട് ദൈവജനത്തിനൊരു കാര്യം മനസ്സിലായി, നമ്മൾ സ്വന്തം നാട്ടിൽ പോലും സുരക്ഷിതരല്ല, നാളെ നമ്മളെക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു രാഷ്ട്രം നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ചിതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ചിതറിപ്പോകുമ്പോൾ ആദ്യമേ സംഭവിക്കുന്നത് നമ്മുടെ ദേവാലയത്തിന് അവർ തീ വെക്കും. യഹൂദന്മാരുടെ ദേവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറച്ച് സ്വർണമായിരുന്നതുകൊണ്ട്, അതും പ്യുവർ തങ്കമായിരുന്നെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ,
ഈ പെട്ടകത്തിൻ്റെ കവറിനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ, അതിൽ ഏഞ്ചൽ ആ കെറൂബ്സിൻ്റെ ഫോംസ് ഉണ്ടായിരുന്നത് അതെല്ലാം ബേസിക്കലി തങ്കം കൊണ്ടായിരുന്നു. സോ ഇത് ലൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ, ഈ ലൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് ഇതൊന്നും അവിടെ ഇരിക്കുന്ന ഒന്നും വലിയ കാര്യമല്ല, എല്ലാത്തിനും തീ ഇട്ടിട്ട് പോകുമെന്നുള്ളത് മനസ്സിലാക്കി ദൈവവചനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നൂറുകണക്കിന് കോപ്പീസ് ഉണ്ടാക്കണമെന്ന്, ആ കോപ്പീസ് ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ട്, എസ്രാ നെഹമ്യാവിൻ്റെ കാലത്താണ് ശാസ്ത്രിമാരുടെ ഒരു പുതിയ കാറ്റഗറി ഉണ്ടായി. ശാസ്ത്രിമാരുടെ ഈ പുതിയ കാറ്റഗറി വേദപുസ്തകത്തെ പ്രോപ്പർലി കോപ്പി ചെയ്യുവാൻ വേണ്ടി വലിയൊരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കി. ആ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചായിരുന്നു. ഇന്ന മഷി ഉപയോഗിക്കണം, യഹോവ എന്നുള്ള പേര് അത് ഉപയോഗിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യത്തിൽ കെയർ എടുക്കണം എന്ന എല്ലാം ഞാൻ ഓർപ്പിച്ചിരുന്നു. മറ്റേ ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ച ഒരു കാര്യം, BC 1000 ശലോമോൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുന്ന് കപ്പലുകൾ, ധാരാളം കപ്പലുകൾ ഇന്ത്യയിൽ വരുമായിരുന്നു. ശലോമോൻ്റെ ഹിസ്റ്ററി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ശലോമോൻ്റെ ദാസന്മാർ രണ്ട് കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, മയിലുകളെയും അതുപോലെ തന്നെ ഏപ്സ്, മലയാളത്തിൽ ഏത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കുരങ്ങെന്നാണ് പറഞ്ഞു കാണിച്ചത്. ഓക്കെ, ആക്ച്വലി അത് ഓർഡിനറി കുരങ്ങല്ലായിരുന്നു, ഈ ആൾ കുരങ്ങെന്ന് പറയുന്ന ഏപ്പ്, ഭയങ്കര ജയിൻ്റ് ആയിട്ടുള്ളത്, അത് ആഫ്രിക്കയിൽ നിന്നായിരുന്നു കൊണ്ടുവന്നത്, ഇന്ത്യ എന്നല്ല. എന്നാൽ അന്ന് മയിലുണ്ടായിരുന്ന ഇന്ത്യയിലായിരുന്നു, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മയിൽ, ആഫ്രിക്കയിൽ നിന്ന് ഈ ആൾ കുരങ്ങുകളെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു എന്ന് മാത്രമല്ല, ശലോമോൻ്റെ ആ ഹിസ്റ്ററി വായിക്കുമ്പം പല രീതിയിലുള്ള സ്പൈസസ്, പെർഫ്യൂംസ് ഇതെല്ലാം കൊണ്ടുവന്നതായിട്ട് കാണുന്നുണ്ട്. ആ സമയത്ത് യഹൂദന്മാർ ഇന്ത്യയിൽ വരെ എത്തിയിട്ട്, ഇന്ത്യ ആയിരുന്നു അന്ന് സ്പൈസസിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം, ഇന്ത്യയിൽ നിന്നാണ് കപ്പലുകൾ നിറച്ച് സ്പൈസസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കേരളം അതിൻ്റെ വലിയൊരു കേന്ദ്രമായിരുന്നു, കേരളം അതിൻ്റെ വലിയൊരു കേന്ദ്രമായിരുന്നതുകൊണ്ട് അന്ന് വന്ന ഈ BC 1000 യഹൂദന്മാർ കേരളത്തിൽ സെറ്റിലായി. അത് കഴിഞ്ഞ് ഒരു 10,000 കഴിഞ്ഞ്, 1500 അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് യഹൂദന്മാരുടെ ഒരു ഫ്രഷ് ബാച്ച് വന്നപ്പോൾ ഇവിടെ ഓൾറെഡി യഹൂദന്മാരുണ്ട്, അവരെയാണ് ഇന്ന് ബ്ലാക്ക് ജ്യൂസ് എന്ന് പറയുന്നത്, അവർ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. യഹൂദന്മാർ അധികം താമസിക്കാതെ ലോകമെമ്പാടുമുള്ള സ്പൈസ് വ്യാപാരം അവരുടെ കൺട്രോളിൽ അങ്ങെടുത്തു. അവർ നല്ല ബിസിനസ്സുകാരായതുകൊണ്ട് അങ്ങനെ ധാരാളം അവർക്ക് റിച്ചസ് ആയി കഴിഞ്ഞതോടെ വേൾഡ് വൈഡ് അവർ ബിസിനസ്സിന് പോയിടത്തെല്ലാം അവരുടെ ആരാധനാലയങ്ങൾ, ഇത് ദേവാലയങ്ങളല്ല, ദേവാലയം യഹൂദന് ഒന്നേ ഉള്ളൂ, അത് യെരുശലേമിലാണ്, എന്നാൽ ആരാധനാലയങ്ങൾ പണിതു. ഈ ആരാധനാലയങ്ങളിൽ വെക്കുവാൻ വേണ്ടി വേദപുസ്തകത്തിൻ്റെ കോപ്പീസ് അവർക്ക് വേണമായിരുന്നു. അങ്ങനെ എസ്രാ നെഹമ്യാവിൻ്റെ കാലത്ത് കോപ്പിയിങ് തുടങ്ങി, അതിൻ്റെ കോപ്പീസ് ലോകം മുഴുവൻ എത്തി. ഈ കോപ്പീസിനെ കുറിച്ച് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നെന്ന് ഞാൻ ഓർപ്പിച്ചു. അതിൽ ഇത്ര മിസ്റ്റേക്കിൽ കൂടുതലുണ്ടെങ്കിൽ ആ കോപ്പി റിജക്റ്റ് ചെയ്യും, എന്നാൽ അത് കത്തിക്കാൻ പാടില്ല, അത് കളയാൻ പാടില്ല, അത് പർട്ടിക്കുലർ ആ ദേവാലയത്തിലോ അത് അതിനടുത്ത് ഒരു സ്റ്റോറേജിൽ അത് അങ്ങ് സ്റ്റോർ ചെയ്യുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം ഇന്ന് ആധുനിക കാലത്ത് പഴയ കാലത്തെ മാനുസ്ക്രിപ്റ്റ്സ് തപ്പിച്ചെന്നപ്പോൾ മനുഷ്യർ റെഗുലറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രോൾസൊക്കെ ഒടിഞ്ഞും പൊടിഞ്ഞും പോകും, എന്നാൽ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നത് അത് ഒരു പ്രശ്നമില്ല, അത് അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ കിട്ടിയ ഒരു സ്റ്റോറിൽ നിന്ന് 2,500,000 കയ്യെഴുത്ത് പ്രതികളാണ് വേദപുസ്തകവും സങ്കീർത്തനങ്ങൾ, പാട്ടുപുസ്തകം, വേറെ ധാരാളം പഴയ നിയമമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻസ് കിട്ടിയത്. അതിൽ 10,000 ഡോക്യുമെൻസ് പഴയ നിയമമായിട്ട് മാത്രം ബന്ധപ്പെട്ടതായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ നാളെ ആരെങ്കിലും വന്ന് ബൈബിളിനെ ചുമ്മാ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ വിശ്വാസികളായ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ദൈവം തൻ്റെ വചനത്തെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഏതെല്ലാം സിസ്റ്റംസ്, എന്തെല്ലാം പരിചയങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ള ആളുകളെ എഴുന്നേൽപ്പിച്ച് അതെല്ലാം പ്രിസർവ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു ചേഞ്ച് കൂടെ വന്നു. പുതിയ നിയമം വന്നപ്പോഴത്തേക്ക് ലെതർ അല്ലാതെ ഇന്നത്തെ പേപ്പറിൻ്റെ മുന്നോടിയായ പെപ്പിറസ് അവർ കണ്ടുപിടിച്ചെന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ഒരു സൂചന തന്നായിരുന്നു. പെപ്പിറസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള മലയാളികൾക്ക് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. ഇന്ന് നമ്മുടെ വീടുകളിലൊന്നും പാ ഇല്ല, എന്നാൽ നമ്മുടെ എല്ലാം ചൈൽഡ്ഹുഡിൽ നമ്മൾ പാ വിരിച്ച് നിലത്ത് കിടന്നിട്ടുണ്ട്. അതിൽ തന്നെ മെത്തപ്പ എന്നും പറഞ്ഞൊരു
കാര്യമുണ്ടായിരുന്നു. അത് ഓർഡിനറി പായേക്കാൾ സോഫ്റ്റ് ആയിരുന്നു, ഓർഡിനറി പായേക്കാൾ ലൈറ്റ് കളറായിരുന്നു, കുറച്ചുകൂടെ സുഖമായിരുന്നു. എക്സാക്ട്ലി ഇതേ രീതിയിലുള്ള ഒരു ചെടി ഈജിപ്റ്റും ആ ഏരിയയിലെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് പെപ്പിറസ് എന്നായിരുന്നു, അല്ലേ? ആ പെപ്പിറി അതിൻ്റെ ബഹുവചനം. അപ്പോൾ ഈ രീതിയിലുള്ള നമ്മൾ പായ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കൈതയുടെ നീണ്ട ലീഫ് എടുത്തിട്ട് ഇവിടുള്ള ലീഫിനേക്കാൾ കുറച്ചുകൂടെ കട്ടി കൂടുതലായിരുന്നു, അത് നടുക്കൂന്ന് അങ്ങോട്ട് കീറിയിട്ട് ഈ മെത്തപ്പാ നെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ നെയ്ത് 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 വലിയ ഷീറ്റ്സ് ഉണ്ടാക്കി അത് വെയിലത്ത് വെച്ച് ഉണക്കുമായിരുന്നു. അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിക്കഴിഞ്ഞ് അതിൻ്റെ മേളിൽ വളരെ ഫൈനായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള മണ്ണ്, നല്ല പേസ്റ്റുള്ള മണ്ണ് അങ്ങോട്ട് പുരട്ടിയിട്ട് ഒരു സൈസ് സോഫ്റ്റ് കല്ലും കൊണ്ട് അതങ്ങോട്ട് ഉരയ്ക്കുമായിരുന്നു. ഈ നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടത്തെ കാലത്ത് റെഡ് ഓക്സൈഡ് ഇടാൻ വേണ്ടി അത് പോളിഷ് ചെയ്യാൻ ഉപയോഗിച്ചതുപോലെ അതങ്ങോട്ട് പോളിഷ് ചെയ്യും. അങ്ങനെ പോളിഷ് ചെയ്തെടുത്ത് കഴിയുമ്പം അത് ബെസ്റ്റ് റൈറ്റിംഗ് മെറ്റീരിയലാകും, തോലിനേക്കാൾ 10x വിലക്കുറവ്, പ്രൊഡ്യൂസ് ചെയ്യാൻ ഈസി, ആർക്ക് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് മാത്രമല്ല, ഈ കൈത അങ്ങ് എല്ലായിടത്തും ഉണ്ടായിരുന്നതുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ യാതൊരു പ്രോബ്ലവും ഇല്ലായിരുന്നു, തോലിനേക്കാൾ ലൈറ്റായിരുന്നു. ഈ പെപ്പിറസിൽ നിന്നാണ് പേപ്പർ വന്നത്, അതുകൊണ്ടാണ് പേപ്പറിനെ ഇന്ന് പേപ്പർ എന്ന് പറയുന്നത്. ചൈനക്കാരാണ് പേപ്പർ കണ്ടുപിടിച്ചത്, അതിൻ്റെ മുന്നോടി പെപ്പിറസ് ആയിരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ കടലാസിനെ പേപ്പർ എന്ന് പറയുന്നത്. പെപ്പിറസ് അങ്ങ് സുലഭമായതോടെ ഇഷ്ടംപോലെ റൈറ്റിംഗ് മെറ്റീരിയലായി എന്ന് മാത്രമല്ല, അതങ്ങ് വളരെ ചീപ്പായി, 10x വിലയുള്ളൂ. അതേസമയത്ത് മറ്റൊരു ചേഞ്ച് വന്നു. പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികളും രാജകീയ പുരോഹിത വർഗം എന്ന് ദൈവവചന ഐഡൻറ്റിഫൈ ചെയ്തതോടെ ക്രിസ്തീയ വിശ്വാസികളുടെ മനസ്സിൽ തിരുവെഴുത്തിൻ്റെ ഒരു കോപ്പി ഞങ്ങളുടെ വീട്ടിലും ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങി. ഇന്ന് നമ്മളൊക്കെ ഒരു വീട്ടിൽ എല്ലാവർക്കും ഒന്നോ ഒന്നിലധികം ബൈബിൾ ഉള്ളത് ഇതിൻ്റെ ആക്ച്വലി ഈ ഇങ്ങനെയുള്ള ഈ ആഗ്രഹവും അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി തന്നത് പെപ്പിറസാണ്. അങ്ങനെ പെപ്പിറസ് പ്രചുരമായിട്ട് അവർ കോപ്പി ചെയ്തു തുടങ്ങി. അങ്ങനെ ബൈബിളിൻ്റെ 10,000 കോപ്പീസ് 1st century തന്നെ ഒറിജിനൽ ഭാഷയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അത് ഒറിജിനൽ ഭാഷയിൽ പ്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസം ആ സഭായുഗം തുടങ്ങി ഒരു 20 ആയപ്പോഴത്തേക്ക് ലോകമെമ്പാടും അങ്ങ് സ്പ്രെഡ് ചെയ്തു. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ സെൻറ്റ് തോമസ് AD 50 മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ കോപ്പിയും കൊണ്ട് ഇന്ത്യയിൽ വന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് 300-350 ആയപ്പോഴത്തേക്കാണ് സിറിയയിൽ നിന്നൊരു ഡെലിഗേഷൻ വന്നത്. സിറിയയിൽ നിന്നൊരു ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ വലിയൊരു സമൂഹമുണ്ടായിരുന്നു. ആ സിറിയയിൽ നിന്ന് വന്നവരുടെ പേരിലാണ് ഇന്ന് സിറിയൻ ക്രിസ്ത്യൻസ് എന്നൊരു ടൈറ്റിൽ കേരളത്തിൽ പലരും ഉപയോഗിക്കുന്നത്. ബേസിക്കലി അങ്ങനെ ഒരു ടൈറ്റിൽ വരാൻ കാരണം അവർ വന്നു കഴിഞ്ഞപ്പോൾ സഭയുടെ കൺട്രോൾ അങ്ങ് അവരുടെ കയ്യിലങ്ങ് എടുത്തു. എന്നാൽ അവരല്ലായിരുന്നു ഒറിജിനൽ ക്രിസ്ത്യൻസ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചു പോകട്ടെ. അവർ കേരളത്തിൽ ക്രിസ്ത്യ സമൂഹം തുടങ്ങിക്കഴിഞ്ഞ് 350 കഴിഞ്ഞ് ബിസിനസ്സുകാരായിരുന്നതുകൊണ്ട് പൊളിറ്റിക്കൽ കൺട്രോൾ എടുത്തതാണെന്ന് ഈ കാര്യങ്ങളോട് നിങ്ങൾ ഓർത്തിരിക്കണം. ദെൻ കേരളത്തിൽ ഇങ്ങനെ AD 50 വേദപുസ്തകം എത്തിയെങ്കിൽ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വളരെ ദൂരെയാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. മിഡിൽ ഈസ്റ്റിലെ ഈ സഭ തുടങ്ങിയതിൻ്റെ ചുറ്റിനുമുള്ള എല്ലാ നേഷൻസിലും വേദപുസ്തകം എത്തി എന്ന് മാത്രമല്ല, ഈ വേദപുസ്തകം കൊണ്ട് പോയിട്ടുള്ള ആളുകൾ അതത് നാടിൽ സെറ്റിലായി അവിടുത്തെ ഭാഷ പഠിച്ച് അവിടുത്തെ ഭാഷയിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞ് വേദപുസ്തകം ആ ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒറ്റ തലമുറയും കൊണ്ട് സ്വന്തം ഭാഷ മറന്ന് മറ്റ് ഭാഷയിൽ ആളുകൾ പ്രാവീണ്യം നേടുമെന്നുള്ളത് ഇന്ന് ഇന്ത്യയിലുള്ള നമ്മൾക്കറിയാം. മലയാളിയായി ജനിച്ച ഞാൻ, എൻ്റെ പേരൻസ് 3rd എന്നെയും കൊണ്ട് വടക്കേന്ത്യയിൽ പോയി, ഒരു 5th കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ 1st എന്നെ അഡ്മിറ്റ് ചെയ്തു. ഒടുവിൽ ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് മലയാളത്തിൻ്റെ ABCD അറിയത്തില്ലായിരുന്നു. ഹിന്ദി എൻ്റെ 1st ആയി മാറി. ഇതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 2000-3000 ലോകം മുഴുവൻ നടക്കുന്ന അങ്ങനെ പോയിട്ടുള്ള ആളുകൾ ഇമ്മീഡിയറ്റ്ലി വേദപുസ്തകം അവരുടെ ഭാഷകളിലോട്ട് പുതിയ ഭാഷകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു
സഭായുഗം തുടങ്ങിക്കഴിഞ്ഞ് 100 വർഷത്തിനകം വേദപുസ്തകം ഏതെല്ലാം ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഒന്ന് സുറിയാനി, അല്ലെ സിറിയക് ലാംഗ്വേജ്, അതാണ് ഇന്ന് ഇന്ത്യയിൽ ഈ സുറിയാനി ഭാഷ എന്ന് നമ്മൾ പറയുന്നതും സുറിയാനിയിലുള്ള ആരാധനക്രമം. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, വേദപുസ്തകത്തിൻ്റെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പഴയ ട്രാൻസ്ലേഷൻസ് ഒക്കെ സുറിയാനി ഭാഷയിലാണ്. അപ്പം ഇന്ത്യയിലെ ആ ഭാഷ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പ് അവരുടെ ആരാധനക്രമത്തിന് ഉപയോഗിച്ചതുകൊണ്ട് ഇന്നും സുറിയാനി ഭാഷയിൽ വളരെയധികം പാണ്ഡിത്യമുള്ള ആളുകളുണ്ട്. ഈയിടെയാണ് യാക്കോബായ അന്ന് ഓർത്തഡോക്സ് ചർച്ചിലെ ഒരു 80 വയസ്സ് പ്രായം കാണും ഒരച്ഛൻ ആ കർത്താവ് ആ 1st century പ്രൊഡ്യൂസ് ചെയ്ത ഒരു സുറിയാനി മാനുസ്ക്രിപ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് പുതിയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈയിടെ ഞാൻ ന്യൂസ് വായിച്ചു. സോ ദൈവം തൻ്റെ ദൈവവചനത്തെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ ചുമ്മാതെ വേദപുസ്തകത്തെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്തവരെ അറിയാം, മറ്ററിയാൻ വയ്യാത്ത എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ വയ്യാത്ത അക്രൈസ്തവർ, ഒന്നും അറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനികളെ കൺഫ്യൂസ് ചെയ്യുവാൻ വേണ്ടി 100,000 മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ പശ്ചാത്തലം അറിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഉടൻ അവർക്ക് മറുപടി പറയാൻ സാധിക്കും. എന്ന് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ പറഞ്ഞു തന്നിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അവർ സ്വന്തം കാലയിലായി. അത് കുറേ കൂടെ ഡേഞ്ചറസ് ആണ്. കാരണം നിങ്ങളുടെയൊക്കെ കൊച്ചുമക്കൾ വളരാൻ പോകുന്നത് വളരെ വഷളത്വം നിറഞ്ഞ ഒരു ലോകത്തിലാണ്. ഇവിടെ ആ അന്നുണ്ടായിരുന്ന അടിസ്ഥാനമൊന്നുമില്ല. അതുകൊണ്ട് ഗ്രാൻഡ് പേരൻസ് ആകുന്നവർ ഇത് കുറച്ചുകൂടെ സീരിയസ്ലി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം, നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ അവരുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. അങ്ങനെ സുറിയാനി ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, ലാറ്റിൻ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് വലിയ അനുഗ്രഹമായിട്ട് വന്നു. കാരണം ലാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രീക്കിൻ്റെ ഈക്വലൻ്റ് ഒരു ഭാഷയാണ്. അപ്പം ലാറ്റിനിലുള്ള ട്രാൻസ്ലേഷൻസ് ഒക്കെ ഗ്രീക്കുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ എന്തെന്ന് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈജിപ്തിൽ 1st century തന്നെ ക്രിസ്ത്യാനികൾ ധാരാളം ഈജിപ്തിലുണ്ടായി. അവർ ഇന്നുമുണ്ട്. അവരെ കോപ്റ്റിക് ക്രിസ്ത്യൻസ് എന്നാണ് പറയുന്നത്. കോപ്റ്റിക്സിൻ്റെ ചില ചർച്ചസ് കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കൽദായ സുറിയാനി പള്ളിയുടെ അതുപോലെ തന്നെ കോപ്റ്റിക്സിൻ്റെ ചർച്ച് കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ കോപ്റ്റിക് ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടു. അതുപോലെ തന്നെ അർമീനിയയുടെ ഭാഷ അർമേനിയനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടു. അതുപോലെ തന്നെ പലസ്തീൻകാർ വേറെ ഒരു ഭാഷയാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ പലസ്തീൻകാരുടെ അരാമ്യ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടു. പിന്നെ ജോർജിയ എന്ന് നിങ്ങൾ ഇന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, റഷ്യയുടെ അടുത്തുള്ള ഒരു, അവിടെ 1st century തന്നെ ക്രിസ്തീയ വിശ്വാസം എത്തിയിരുന്നു. അതുകൊണ്ട് ജോർജിയൻ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അറബിക് ഭാഷയിലോട്ട്, അറേബ്യ അങ്ങനെ വലിയ ദൂരമൊന്നുമല്ല, അറേബ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടു. പിന്നെ നൂബിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നൂബിയൻസിൻ്റെ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇറാനിൻ്റെ ഭാഷ പേർഷ്യൻ ആയിരുന്നു. ഇറാനിന് നമ്മൾ ഇന്ന് പേർഷ്യ എന്നാണല്ലോ പലരും പറയുന്നത്, ഒറിജിനൽ നെയിം പേർഷ്യ എന്നായിരുന്നു. അതിൻ്റെ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടു. ഗ്രീക്സ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല വെറൈറ്റി ഗ്രീക്ക് ഭാഷയുണ്ടായിരുന്നു, അതിൽ ഗോഥിക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടു. അതുപോലെ സ്ലാവോനിയ എന്നും പറഞ്ഞ ഒരു രാഷ്ട്രമുണ്ട് റഷ്യക്കടുത്ത, സ്ലാവോനിയയുടെ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടു. ഇത് മാത്രമല്ല, അന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട ധാരാളം ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കുക, അത് കഴിഞ്ഞ ദിവസം എന്നോട് ഗ്രേസിൻ ചോദിക്കുകയും ചെയ്തു, അന്ന് ഒറിജിനലി മോശ കൈകൊണ്ടെഴുതിയ ആ കയ്യെഴുത്ത് പ്രതി അത് വല്ലതും ആരെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? ഐ വിൽ കം ടു ദാറ്റ് ഇൻ അനദർ പോയിന്റ്. മറ്റൊരു പോയിന്റിൽ നമ്മളത് കാണുന്നതായിരിക്കും. എന്നാൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അന്നത്തെ ഒറിജിനൽ ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ 100 കണക്കിന് ഭാഷകളിൽ തർജ്ജുമ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ബൈബിൾ ഒറിജിനലി എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് പുതിയ നിയമ കാലത്ത് ദൈവം മറ്റൊരു കണ്ടുപിടുത്തം കൂടെ ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് കൊടുത്തു. പെപ്പിറസ് വന്നെന്ന് മാത്രമല്ല, ഈ തോലും കൊണ്ടുള്ള ചുരുളുകൾ ഞാൻ ഓർപ്പിച്ചല്ലോ, 10-30 അടിയൊക്കെയാണ് ഒരു ചുരുള്. അത് കൊണ്ടടക്കുന്നത് വലിയ വിഷമമാണ്. തന്നെയല്ല, ചുരുളെന്ന് പറഞ്ഞാൽ അത് 2 വലിയ ഡ്രംസേലാണ് ചുറ്റുന്നത്, ഒന്നിവിടെ ഒന്നിവിടെ ഉള്ളത്. അതിൻ്റെ വെയിറ്റ് തന്നെ വളരെ അധികമാണ്.
പുതിയ നിയമകാലമായപ്പോഴത്തേക്ക് ഏതാണ്ട് 50 ആയപ്പോഴത്തേക്ക് വലിയൊരു പുതിയ കണ്ടുപിടുത്തം ഉണ്ടായി. 50 ആയപ്പോഴത്തേക്ക് വളരെ കട്ടി കുറഞ്ഞ തോല് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കല അവർ വികസിപ്പിച്ചു. എത്ര കട്ടി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ചെണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന തോല് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് പേപ്പറിൻ്റെ കട്ടിയേ ഉള്ളൂ. ഇന്ന് പല ഡ്രംസിൽ സിന്തറ്റിക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ള ഡ്രമ്മിന് തോലാണ് ഉപയോഗിക്കുന്നത്. അത്രയും നൈസ്, അത്രയും കട്ടിയുള്ള കട്ടി കുറഞ്ഞ തോൽ അവർ കണ്ടുപിടിച്ചു. അത് രണ്ട് സൈഡും അങ്ങോട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എഴുതാൻ വളരെ ഈസിയാണ്, ഓർഡിനറി തോലിനേക്കാൾ ഈസിയായി. ആ സമയത്ത് ആരോ ഈ ദൈവം ഓരോ സമയത്ത് ആളുകളെ എഴുന്നേൽപ്പിക്കുമല്ലോ, ഒരാൾ കണ്ടുപിടിച്ചു ഈ തോല് വലിയ ചതുര കഷണങ്ങളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് ഒരു സൈഡ് അങ്ങ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കടല ആ തോലിൻ്റെ രണ്ട് സൈഡ് എഴുതാമല്ലോ എന്ന്. ഈ ചുരുൾ രണ്ട് സൈഡ് എഴുതാൻ സാധിക്കത്തില്ലായിരുന്നു, കാരണം ഇവിടുന്ന് ചുരുട്ടി അവിടെ വരെ പോ, അതിൻ്റെ മറ്റേ സൈഡ് മറിച്ചിട്ട്, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. എന്നാൽ ഇങ്ങനെയുള്ള കട്ടി കുറഞ്ഞ തോല് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പറഞ്ഞ, അയ്യോ അത് നമ്മൾ കട്ട് ചെയ്ത് ഒരു സൈഡ് അങ്ങ് കുത്തി തുന്നി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തുറന്ന് 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 വായിക്കാമെന്ന് മാത്രമല്ല, അതിൻ്റെ രണ്ട് സൈഡും എഴുതാം, അപ്പം പകുതി ലെങ്ത് മതി. അപ്പം ഇന്നുള്ള നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മുറം നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ആ സൈസിലുള്ള തോലിൻ്റെ പീസസ് ഒരു സൈഡ് അങ്ങോട്ട് കുത്തിക്കെട്ടി ആദ്യമായിട്ട് മനുഷ്യൻ ബുക്സ് നിർമ്മിച്ചു. അതിന് ഗ്രീക്ക് ഭാഷയിൽ കൊഡക്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാധാരണ ബൈബിളിൻ്റെ പഴയ ബുക്ക് ഫോമിലുള്ള മാനുസ്ക്രിപ്ഷനൊക്കെ ഇന്ന് നമ്മൾ കൊഡക്സ് എന്നാണ് പറയുന്നത്. അതേസമയത്തെ ചാവ് കടലിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അത് ചുരുളുകളായിരുന്നു, അതിന് ചുരുൾ അല്ലെങ്കിൽ സ്ക്രോൾ എന്നാണ് പറയുന്നത്. സോ 1st century ഈ പെപ്പിറസ് സുലഭമായി എന്ന് മാത്രമല്ല, ഈ വളരെ നൈസായിട്ടുള്ള തോല്, അതിന് വെല്ലം എന്നാണ് അവർ പറയുന്നത്, അങ്ങനെയുള്ള തോല് കണ്ടുപിടിച്ച് അത് പോളിഷ് ചെയ്ത് ഒരു സൈഡ് കുത്തിക്കെട്ടി കഴിഞ്ഞോടെ ബുക്സായി. അതോടെ ബൈബിളിൻ്റെ സൈസ്, ആക്ച്വൽ സൈസ് പകുതിയായി. ഏതാ, ഒരു സൈഡ് കുത്തിക്കെട്ടി പേപ്പറിൻ്റെ രണ്ട് സൈഡിലും ലെതറിൻ്റെ രണ്ട് സൈഡിലും എഴുതിയോടെ സൈസ് പകുതിയായി. ലെതറിൻ്റെ കട്ടി കുറഞ്ഞതോടെ സൈസ് കുറച്ചുകൂടെ കുറഞ്ഞു. ആദ്യമായിട്ട് ബൈബിളിലെ 66 ബുക്സും കൂടെ ഒന്നിച്ച് ഒരു വോള്യൂമിൽ വന്നത് 1st century ബിക്കോസ് 1st century ലെതറിൻ്റെ കട്ടി കുറഞ്ഞത്, രണ്ട് സൈഡിൽ എഴുതാനുള്ള സൗകര്യം ഉണ്ടായത്, കുത്തിക്കെട്ടി ബുക്സാക്കിയത്. സോ പലരും ചോദിക്കാറുണ്ടോ, നിങ്ങൾ ബൈബിളിൻ്റെ 66 ബുക്സ് ദൈവവചനമാണെന്ന് നിങ്ങൾ പറയുന്നു, ആ പ്രാചീന കാലത്തുള്ള 66 ബുക്സും കൂടെ ഒന്നിച്ചുള്ള ഏതെങ്കിലും ഒരു കളക്ഷൻ കാണിക്കാമോ എന്ന്. ആ ആളിനോട് നമ്മൾ മറുപടി പറയുന്നതിന് പകരം നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കണം, സഖാവേ അന്നത്തെ കാലത്ത് ബുക്സ് എങ്ങനെയായിരുന്നു എഴുതുന്നത്, നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആദ്യത്തെ 5 ബുക്സിൻ്റെ സൈസ് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമേ ഇവിടെ കൊച്ചിയിലുള്ള ആ സിനഗോഗിലൊന്ന് പോയി അവരുടെ കാലേ വീണ് അവരോട് അനുവാദം വാങ്ങിച്ചിട്ട് നിങ്ങൾ ആ സ്ക്രോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്, ആദ്യത്തെ 5 ബുക്സിൻ്റെ സൈസ് എന്താണെന്ന്. 5 ബുക്സിൻ്റെ സൈസ് ഇതാണെങ്കിൽ ആ എല്ലാം കൂടെ ഒരു വോള്യൂമിൽ എങ്ങനെ സാധിക്കും? ഇന്നും കംപ്ലീറ്റ് ബൈബിൾ ഒരു വോള്യൂമിൽ സാധിക്കാത്ത ഒരു ബൈബിളുണ്ട്. നിങ്ങളിൽ ചിലരൊക്കെ, കളമശ്ശേരി ചർച്ചിലുള്ളവർ അറ്റ്ലീസ്റ്റ് ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ട്. ബ്ലൈൻസിന് വേണ്ടിയുള്ള ബൈബിൾ, ബ്രെയിൽ ലിപിയിലുള്ള ബൈബിൾ, ബ്രെയിൽ ലിപിയിലുള്ള ബൈബിളിൻ്റെ 66 ബുക്സ് ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള 3 കോളംസ് മിനിമം ഫുൾ ബൈബിൾ നിറയും എന്നുള്ള കാര്യം ഞാൻ. അപ്പോൾ അതെങ്ങനെ ഒരു വോള്യൂമിൽ ബൈൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം, കാരണം നാളെ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കൊച്ചുമക്കളെ ആളുകൾ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ കൊച്ചുമക്കളോട് ആധികാരികമായിട്ട് പറയാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. 50 ആയപ്പോഴത്തേക്ക് സെൻറ് തോമസ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ലെതറിലായിരുന്നു, അത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്. എന്നാൽ ലെതർ അല്ലാതെ തന്നെ ഈ പെപ്പിറസിൻ്റെയും കൊഡക്സസ് ഉണ്ടാക്കി തുടങ്ങി. അത് കുറച്ചുകൂടെ ലെതറിൻ്റെ അത്രയും ലാസ്റ്റ് ചെയ്യത്തില്ല, എന്നാൽ ലെതറിനേക്കാൾ 10x വിലക്കുറവായതുകൊണ്ടും കോമൺ വിശ്വാസികൾക്ക് അത് പര്യാപ്തമായതുകൊണ്ട് കോമൺ വിശ്വാസികൾ ഇങ്ങനെ
ഈ പെപ്പിറസിൻ്റെ ബുക്സും കാശ് അഫോർഡ് ചെയ്യാൻ സാധിക്കാവുന്ന വിശ്വാസികൾ കൊഡെക്സ്, അതിൻ്റെ ഇംഗ്ലീഷിൽ ബഹുവചനം കൊഡൈസ് എന്നാണ്, അപ്പോൾ കൊഡൈസസ് പർച്ചേസ് ചെയ്തു തുടങ്ങി, യൂസ് ചെയ്തു തുടങ്ങി. അങ്ങനെ 1st century തന്നെ കംപ്ലീറ്റ് ബൈബിൾ 66 ബുക്സ് വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വഴി ദൈവം തുറന്നു കൊടുത്തു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. മറ്റൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായത് AD 1st century കഴിയുന്നതിന് മുൻപ് തന്നെ ചൈനക്കാർ പേപ്പർ കണ്ടുപിടിച്ചു. ഓഫ് കോഴ്സ് അവർ കണ്ടുപിടിച്ച രണ്ട് കാര്യങ്ങൾ വളരെ സീക്രട്ടായിട്ട് അവർ ഗാർഡ് ചെയ്ത് അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്, ഒന്ന് പേപ്പർ, മറ്റൊന്ന് സിൽക്ക്. ആ സിൽക്ക് എങ്ങനാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള സീക്രട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എത്രയോ ആളുകൾ ചൈനയിൽ പോയി അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞ് ഫൈനലി ആരോ ഒന്ന് രണ്ടാളുകൾ ആരുമറിയാതെ വളരെ സീക്രട്ടായിട്ട് ആ സിൽക്കിൻ്റെ ആ പക്കിയുണ്ടല്ലോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പക്കിയെ അവിടുന്ന് വളരെ കള്ളത്തരത്തിൽ മറ്റ് നാടുകളിൽ കടത്തി, അങ്ങനെയാണ് മറ്റ് നാടുകളിലൊക്കെ സിൽക്ക് എത്തിയത്. അതുപോലെ തന്നെയായിരുന്നു പേപ്പർ. പേപ്പർ അവരെങ്ങനെ നിർമ്മിക്കുന്നെന്നുള്ളത് അത് അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ അതേ സമയത്ത് കാശ് കൊടുക്കാൻ ശേഷിയുള്ള ആളുകൾക്ക് ധാരാളം പേപ്പർ ചൈനീസ് ബിസിനസ്സുകാരിൽ നിന്ന് വാങ്ങിക്കാമായിരുന്നു. ഒരു കാലത്ത് യഹൂദന്മാർ വേൾഡ് വൈഡ് ബിസിനസ്സിനെ നിയന്ത്രിച്ചതുപോലെ തന്നെ പേപ്പർ ആൻഡ് സിൽക്കിൻ്റെ ബിസിനസ് ചൈനക്കാരാണ് നിയന്ത്രിച്ചത് എന്ന് മാത്രമല്ല, ചൈനയിൽ നിന്ന് വേൾഡ് വൈഡ് പോകാൻ വേണ്ടി അവർ ചൈനയിൽ റോഡുകൾ പണിതിരുന്നു എന്ന് മാത്രമല്ല, ചൈനയിൽ നിന്ന് കപ്പലുകൾ വേൾഡ് വൈഡ് പോകുമായിരുന്നു, ഇന്ത്യയിലും വരുമായിരുന്നു, ഇന്ത്യയിൽ നിന്ന് സ്പൈസസ് കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ പേപ്പറൂടെ വന്നതോടെ ബൈബിളിൻ്റെ കോപ്പീസ് അങ്ങ് കോപ്പിയിങ് അത് വളരെ ഫാസ്റ്റായി. പുതിയ നിയമ വിശ്വാസികൾക്ക് അവരുടെ വീട്ടിലൊരു കോപ്പി വേണമെന്ന് ധാരാളം ആളുകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ബൈബിൾ ഇന്നും കൈകൊണ്ട് എഴുതിയേ പറ്റൂ. അന്ന് ഫൗണ്ടൻ പെൻ ഇല്ല, ബോൾ പെൻ ഇല്ല, തൂവലേ ഉള്ളായിരുന്നു, മഷിയിൽ തൂവൽ മുക്കിയിട്ട് വേണം എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്താണ് ചൈനക്കാരുടെ മറ്റൊരു കണ്ടുപിടുത്തം വലിയ സഹായമായിട്ട് വന്നത്, അതാണ് തടിയും കൊണ്ടുള്ള അച്ച്. കല്ലച്ചെന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. തടിയും കൊണ്ടുള്ള അച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബർ സീലുണ്ടല്ലോ, റബ്ബർ സീലിൽ കംപ്ലീറ്റ് മാറ്റർ റിവേഴ്സിലാണ്, അത് മഷിയിൽ മുക്കി ഇങ്ങനെ അങ്ങോട്ട് പതിച്ചു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് വരും. അങ്ങനെ തടിയുടെ നല്ല ഹൈ സ്ട്രെങ്ത്തുള്ള തടിയുടെ കാതലെടുത്തിട്ട് അതിൽ വേദപുസ്തകത്തിൻ്റെ ഓരോ പേജ് റിവേഴ്സിൽ കൊത്തി, അങ്ങനെ കൊത്തി ഓരോ പേജിൻ്റെ അച്ചുണ്ടാക്കി കഴിഞ്ഞ് ആ അച്ച് വെച്ച് ചൈനയിൽ നിന്ന് വന്ന പേപ്പറിലും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ വളരെ കട്ടി കുറഞ്ഞ ഈ ലെതറിലും ബൈബിളിൻ്റെ പ്രതികൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ആക്ച്വലി ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി, അവരുടെ വിശ്വാസം അവരുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ബുക്സ്, കയ്യെഴുത്ത് പ്രതികൾ, അതുപോലെ തന്നെ കൊഡൈസസ്, പിന്നെ ഇങ്ങനെയുള്ള തടിയും കൊണ്ടുള്ള അച്ച്, ഇത് ധാരാളം ഉപയോഗിച്ചതുകൊണ്ട് ലോകത്തിൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി വളരുവാൻ വേണ്ടി അത് വലിയ ഉപകാരമായിട്ടുണ്ട്. അങ്ങനെ ക്രിസ്ത്യൻസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻഡയറക്റ്റ്ലി വലിയ സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ളതൂടെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ ഈ തടി അച്ചും കൊണ്ട്, ഇത് നിങ്ങൾ തടി അച്ച് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വടക്കേ ഇന്ത്യയിൽ ഇന്നും ഉണ്ട്. ഈ വടക്കേ ഇന്ത്യയിൽ റൈറ്റിങ്ങിന് വേണ്ടിയല്ല തടി അച്ച് ഉപയോഗിക്കുന്നത്, വടക്കേ ഇന്ത്യയിൽ പ്രത്യേക രീതിയിലുള്ള ഡിസൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ എക്സിബിഷൻസിലൊക്കെ വരുന്ന ഹാൻഡ്ലൂം തുണികളിൽ ഉള്ള ഡിസൈൻസ് ഇന്നും തടി അച്ചും കൊണ്ടാണ് അവർ പ്രിൻ്റ് ചെയ്യുന്നത്. അവർ ഡയിൽ മുക്കി തുണിയിലോട്ട് വെച്ചു, ഡിസൈനായി, പിന്നെ ഡയിൽ മുക്കി അടുത്ത സ്ഥലത്ത് വെച്ച്, അങ്ങനെ ഉണ്ടാക്കുന്ന കേരളത്തിൽ വരുന്ന പല തുണികളെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ അങ്ങനെയുള്ള, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്നായിരുന്നു സ്കൂളിൽ പോകുന്നത്, അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ തുണിയിൽ തടി അച്ചും കൊണ്ട് ഡിസൈൻ ഇടുന്ന പല എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ കാര്യത്തിലും ഓവർ ക്യൂരിയോസിറ്റി ആയിരുന്നു, അതുകൊണ്ട് പലപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ കാണുമായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വഴക്ക്, മമ്മിയുടെ താമസിച്ചു വന്ന എന്താണ്,
ഞങ്ങൾ പേടിച്ചു പോയായിരുന്നു, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയോ, ദിസ് ആൻഡ് ദാറ്റ്. അന്യനാട്ടിലല്ലേ ഞങ്ങൾ വളർന്നത്. എന്നാൽ എൻ്റെ ചൈൽഡ്ഹുഡിൽ തടിയേച്ച് വളരെ കോമൺ ആയിരുന്നു നോർത്ത് ഇന്ത്യയിൽ. എന്നാൽ ഇന്നും അത് ഇല്ലാതെയായിട്ടില്ല. ഇന്നും പ്രത്യേക രീതിയിലുള്ള ഹാൻഡ്ലൂം തുണികളിലൊക്കെ ആ തടിയേച്ചും കൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞതോടെ വേദപുസ്തകം കോപ്പി ചെയ്ത് വേൾഡ് വൈഡ് എത്തിക്കുവാൻ വേണ്ടി അടുത്ത ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റായി തടിയേച്ചും കൊണ്ട് പ്രിൻ്റ് ചെയ്ത് കൊഡെക്സസ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് ദൈവം ഒരു വ്യക്തിയെ പ്രത്യേകം ഉപയോഗിച്ചു. ആ വ്യക്തിയുടെ പേരായിരുന്നു ജോഹാൻസ് ഗുട്ടൻബർഗ്. ഗുട്ടൻബർഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജോഹാൻസ് ഗുട്ടൻബർഗാണ് ആദ്യമായിട്ട് മെറ്റലും കൊണ്ട് റിവേഴ്സിലുള്ള അക്ഷരങ്ങൾ ഉണ്ടാക്കിയത്. ആ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം ഉപയോഗിച്ച് നമുക്ക് കമ്പോസ് ചെയ്യാം. കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് പ്രൂഫ് റീഡിങ് ചെയ്യാം, പ്രൂഫ് കറക്ഷൻ ചെയ്യാം. ആൻഡ് അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള ഏത് ബുക്ക് വേണമെങ്കിലും കമ്പോസ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. ഗുട്ടൻബർഗ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത പ്രസിൽ, ബേസിക്കലി തടിയച്ചിൽ നിന്നുള്ള പ്രിൻസിപ്പിൾസ് എടുത്താണ് ഗുട്ടൻബർഗ് പ്രസ് മെഷീനറി ഡിസൈൻ ചെയ്തത്. അങ്ങനെ ഡിസൈൻ ചെയ്ത ആദ്യത്തെ പ്രസിൽ, ആദ്യത്തെ ട്രയലെല്ലാം കഴിഞ്ഞ് ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത ബൈബിളിനാണ് ഗുട്ടൻബർഗ് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളാണ് ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്തത്. ആ ബൈബിളിന് ഗുട്ടൻബർഗ് ബൈബിളിന് ഇന്നും പറയുന്നത് ലോകത്തിൽ മൂന്നോ നാലോ കോപ്പീസേ ബാക്കിയുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞെന്നിരിക്കുക, ഈ പ്രിൻ്റ് ചെയ്യാൻ ഇത്ര ഈസി ആയിരുന്നെങ്കിൽ പിന്നെ മൂന്നോ നാലോ കോപ്പി മാത്രമേ ബാക്കിയുള്ളൂ. അതെങ്ങനെ? അതെ, മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, ഒരു കാര്യം ഈസിയായിട്ട് ലഭ്യമായി കഴിയുമ്പോൾ പിന്നെ അത് സൂക്ഷിച്ചു വെക്കത്തില്ല. പണ്ടൊക്കെ ഒരു സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ വലിയ വല്യപ്പനും വല്യപ്പനും കൊച്ചുമക്കളും കൊച്ചുമക്കളുടെ മക്കളും ആ സൈക്കിളായിരുന്നു ഉപയോഗിക്കുന്നത്. ഇന്നോ കൊച്ചുമകൻ എല്ലാ മൂന്ന് വർഷത്തിലൊരു പ്രാവശ്യം സൈക്കിൾ മാറിയെന്നിരിക്കും. പേനയുടെ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോഴായിരുന്നു പേനയും കൊണ്ട് എഴുതാൻ പെർമിഷൻ തരുന്നത്. അന്ന് മമ്മിയുടെയും ഡാഡിയുടെയൊക്കെ കാല് പിടിച്ച് 100 നുള്ളിപ്പറി കഴിയുമ്പം ഒരു പേന കൊണ്ടത്തരും. സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നത് വരെ ഈ ഫൗണ്ടൻ പെൻ ഉപയോഗിച്ചോണമെന്നാണ്. അത് എന്ന് പറഞ്ഞാൽ ഫാദർ പോയി വാങ്ങിക്കുന്നത് അവിടെ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പ് പേനയാണ്. അത് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ലീക്ക് ചെയ്ത് ഇങ്ങനെ റോഡി മഷി വീണുകൊണ്ടിരിക്കുക. ആ പേനയാണ് സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നവരെ ഉപയോഗിക്കണമെന്ന് ഫാദർ പറയുന്നത്. ഞാൻ ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയിട്ടുള്ളതാണ്. നിങ്ങളും പലരെ ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയി കാണും. ഇന്നോ? ഇന്ന് എൻ്റെ ഡ്രോറിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് സമയത്തും അതിൻ്റെ അകത്ത് ഒരു 50 റീഫിൽ 50 ബോൾ പോയിൻ്റ് പെൻ കാണും. അതിശയോക്തിയൊന്നുമല്ല. ഒരു പൊട്ടിക്കാത്ത പാക്കറ്റ് ഒരു 20-30 ബോൾ പെൻസ് കാണും. കാരണം ഞാൻ ഒത്തിരി എഴുതാം. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ഒത്തിരി എഴുതാറുണ്ട്. എന്നാൽ ഇന്നൊരു ബോൾ പെന്നിന് 5 രൂപയേ ഉള്ളൂ. അത് എഴുതി കഴിഞ്ഞ് ഇറ്റ് ഈസ് എ ത്രോ അവേ തിങ്. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഞാൻ എഴുതാൻ ഉപയോഗിച്ച ആദ്യത്തെ പേന എന്തി? നോബഡി നോസ്. രണ്ടാമത്തേത് എന്തി? നോബഡി നോസ്. കഴിഞ്ഞ വർഷം ഞാൻ എഴുതാൻ ഉപയോഗിച്ച ബോൾ പെൻ എന്തി? നോബഡി നോസ്. അത് തീരുമ്പോൾ അങ്ങോട്ട് അതിനുവേണ്ടി വെച്ചിരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് എറിയുകയാണ്. ഈ ഗുട്ടൻബർഗിൻ്റെ കാലമായപ്പോഴത്തേക്ക് പേപ്പർ ലിബറലായിട്ട് ലഭ്യമായി. പേപ്പറിന് റിലേറ്റീവ്ലി വില അങ്ങ് കുറഞ്ഞു. എന്ന് മാത്രമല്ല, ചൈനയിൽ നിന്ന് സിൽക്ക് ഉണ്ടാക്കുന്ന കല കട്ട് കൊണ്ടെന്ന് വന്നതുപോലെ തന്നെ പേപ്പർ ഉണ്ടാക്കുന്ന കലയും ചില നല്ല മിടുക്കന്മാരിൽ നിന്ന് അത് മുഴുവൻ കണ്ട് പഠിച്ച് ആ കല ഇങ്ങ് മോഷ്ടിച്ചു കൊണ്ടെന്ന് യൂറോപ്പ് പേപ്പർ മാനുഫാക്ചറിങ്ങിൻ്റെ വലിയ കേന്ദ്രമായിട്ട് മാറി. അപ്പോൾ യൂറോപ്പിൽ ഗുട്ടൻബർഗിന് പിന്നെ പേപ്പറിന് യാതൊരു ഷോർട്ടേജും ഇല്ലാതെയായി. അതുകൊണ്ട് ബൈബിളുണ്ട്, വായിക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ കോപ്പി വാങ്ങിക്കാമെന്നുള്ള ആ അത് സുലഭമായതോടെ പിന്നെ ആളുകൾ കോപ്പീസ് പ്രിസർവ് ചെയ്യുന്നത് അത് ഇല്ലാതെയായി മാറി. എൻ്റെ കാര്യം ചോദിച്ചാൽ തന്നെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ബൈബിൾ അത് എന്തി എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ച ബൈബിൾ ഇന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ? മിക്ക ആളുകളുടെയിലും കാണാൻ സാധ്യതയില്ല. എൻ്റെ കയ്യിൽ പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഫാദർ വാങ്ങിച്ചു തന്ന ബൈബിൾ ഉണ്ട്. കാരണം ഞാൻ അതിൽ ഒത്തിരി ഈ ഒറിജിനൽ ഗ്രീക്കിൽ നിന്ന് കറക്ഷൻസ് ഒക്കെ ചെയ്തതുകൊണ്ട് ആ കറക്ഷൻസ് എന്തും ബൈബിൾ റിവൈസ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ പ്രയോജനം വരും എന്ന് ചിന്തിച്ച് ഇവിടെയോ ഉണ്ട്. എവിടെയാണെന്ന് ഇന്ന് എനിക്കറിയത്തില്ല, ബട്ട് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ബൈബിൾ എവിടെ?
സെക്കൻഡ് ബൈബിൾ എവിടെ? നമുക്കാർക്ക് യൂഷ്വലി അതൊന്നും ഓർമ്മയിൽ നിൽക്കാറില്ല. സോ ഗുട്ടൻബർഗ് ബൈബിൾ ധാരാളം പ്രൊഡ്യൂസ് ചെയ്തതുപോലെ ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 5-6 കോപ്പീസേ ബാക്കിയുള്ളെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വേദപുസ്തകത്തിൽ വേദപുസ്തകത്തെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായി. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ചൊരു ഹിൻറ്റ് പറഞ്ഞായിരുന്നു. 1500 ആയപ്പോഴത്തേക്ക് യൂറോപ്പ് ലോകത്തിലെ സർവസമ്പന്ന രാഷ്ട്രം ആയി മാറി, അല്ലെ, രാഷ്ട്രങ്ങളായി മാറി. എന്നാൽ യൂറോപ്പിൻ്റെ സമ്പന്നതയുടെ രഹസ്യം കൊള്ളയായിരുന്നു. ആഫ്രിക്ക മുഴുവൻ അവർ കൊള്ളയടിച്ചു. ഇന്ത്യയുടെ ചുറ്റിനുമുള്ള അങ്ങ് ബർമ്മ, മലേഷ്യ, അത് മുഴുവൻ അവർ കൊള്ളയടിച്ചു. ഓരോ രാഷ്ട്രങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുമായിരുന്നു കൊള്ളയടിക്കുവാൻ വേണ്ടിയുള്ള. ഞങ്ങൾക്ക് ഈ ഏരിയ, നിങ്ങൾക്ക് ഈ ഏരിയ, നിങ്ങൾക്ക് ഈ ഏരിയ. അങ്ങനെ ലോകം മുഴുവൻ അവർ അധ്വാനിക്കാതെ ഉണ്ടാക്കിയ ഈ കാശങ്ങ് യൂറോപ്പിലങ്ങ് ഒഴുകുമായിരുന്നു. ഇന്ത്യ 200 അവർ കൊള്ളയടിച്ചു. എന്നിട്ടും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അന്നത്തെ സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ എന്തായിരുന്നെന്ന് നിങ്ങൾ ഓർത്ത്, 200 അവർ കൊള്ളയടിച്ച് കപ്പലുകൾ നിറച്ചായിരുന്നു വെള്ളി കൊണ്ടുപോകുന്നത്. സ്വർണവും അതുപോലെ തന്നെ അവർ കൊണ്ടുപോയി. വജ്രം ഇന്ത്യയിൽ നിന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ യൂറോപ്പ് വലിയൊരു സമ്പന്ന രാഷ്ട്രമായി കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ മറ്റൊരു ചേഞ്ച് വന്നു. മനുഷ്യന് ധനസൗകര്യം ആകുമ്പോഴത്തേക്ക് പിന്നെ അവന് ദൈവത്തെ വേണ്ട. മതം, മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അവനെ അതൊരു അൺടച്ചബിളായി മാറും. അങ്ങനെ യൂറോപ്പിലൊരു ചേഞ്ച് വന്നു. ചേഞ്ച് വന്നെന്ന് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും റിച്ച് യൂണിവേഴ്സിറ്റീസ് യൂറോപ്പിലന്ന് യൂണിവേഴ്സിറ്റീസ് ഉള്ളായിരുന്നു. യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ്, യൂറോപ്പിലുള്ള സർവ തിയോളജിക്കൽ കോളേജസ് അവരുടെ അണ്ടറിലങ്ങ് എടുത്തു. ഇഷ്ടം പോലാണ് കാശ്. ഒരു യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി കഴിഞ്ഞാൽ അങ്ങ് കാശ് അങ്ങ് ഒഴുകുകയും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടവന് രക്ഷിക്കപ്പെടാത്തവന് എല്ലാം തിയോളജിയിൽ ഒരു ഡിഗ്രി അങ്ങോട്ട് എടുത്തിട്ട് യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസിലെ തിയോളജിക്കൽ പ്രൊഫസേഴ്സായിട്ട് കയറി. നിങ്ങൾ ചോദിക്കുക, അങ്ങനെ ഈസ് ദാറ്റ് പോസിബിൾ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ഇന്ന് ഇന്ത്യയിൽ അത് നടക്കുന്നുണ്ട്. മൈസൂർ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലുള്ള ഒരു ബൈബിൾ കോളേജിന് തിയോളജിയിലെ MA ആൻഡ് PhD ഓഫർ ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു കൗൺസിൽ മെമ്പറായതുകൊണ്ട് ഞാൻ അതിൻ്റെ കമ്മിറ്റി മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കൗൺസിൽ മീറ്റിംഗ്. അപ്പോൾ ഈ മീറ്റിംഗ് എല്ലാം കഴിയുമ്പം ഏതെല്ലാം രീതിയിലുള്ള ആളുകൾ അവിടെ വരുന്നതെന്ന് കണ്ട് ഞാൻ പലപ്പോഴും പ്രിൻസിപ്പാളിന് ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ വേർപാടുകാരനാണ്. ആ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞാൽ 1 അവരുടെ ബഡ്ജറ്റ് 5 crore rupees. ക്ലാസ്സസ് എല്ലാം എയർ കണ്ടീഷൻഡാണ്. അവിടെ പഠിപ്പിക്കുന്ന സാർമാരെല്ലാം തിരുത്തൽവാദികളാണ്. ഇപ്പം ലാസ്റ്റ് മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പം ഈ ബൈബിൾ കോളേജിലെ MA തിയോളജി കൺട്രോൾ ചെയ്യുന്ന ആ അക്കാഡമിക് കൗൺസിൽ, മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിൽ, ഞാനും മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിൽ മെമ്പറായിട്ടാണ് അവിടെ ചെന്നത്. എന്നാൽ എൻ്റെ ഉള്ളിലുള്ള ആ വിശ്വാസം അവിടെ ഉണ്ട്. ആ കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ ചെയർമാൻ ആരാണ്? നല്ല ഒരു ഹിന്ദു ഫിലോസഫിയിൽ PhD ചെയ്ത ആള്. ഞങ്ങൾ കൗൺസിൽ മെമ്പേഴ്സായിട്ട് അവിടെ എത്തിയ 11 ഏതാണ്ട് 8 or 7 ആളുകൾ ഹിന്ദുസ് ആയിരുന്നു. ഒരാൾ ഹിന്ദു സാഖ്യ ഫിലോസഫിയുടെ സ്കോളറായിരുന്നു. മറ്റേ ഒരാൾ വേദാന്തത്തിൻ്റെ സ്കോളറായിരുന്നു. ഹിന്ദിയിൽ ഞാൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. അവരെല്ലാം വന്ന് അവരവരുടെ എക്സ്പെർട്ടൈസിനെ കുറിച്ച് പറഞ്ഞു. അന്ന് കൗൺസിൽ എടുത്ത ഒരു തീരുമാനം, MA തിയോളജിയുടെ പരീക്ഷ നടക്കുമ്പോൾ എക്സ്റ്റേണലായിട്ട് ഈ സ്കോളേഴ്സ്, അക്രൈസ്തവരായ സ്കോളേഴ്സിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചോണമെന്ന് തീരുമാനിച്ചു. ഞാൻ ലാസ്റ്റിൽ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു, നിങ്ങൾ വേർപാടുകാരാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ? ഒരു നോൺ ബ്രദർ ആളിനെ കൊണ്ടുവരുന്നത് തന്നെ നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. ഇത് മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ കോളേജസിൽ പഠിപ്പിക്കുന്ന അക്രൈസ്തവരായ പ്രൊഫസർമാർ വന്ന് MA ക്രിസ്ത്യൻ തിയോളജിയുടെ എക്സ്റ്റേണൽ എക്സാമിനേഴ്സായിട്ട് വരുന്നു.
അന്ന് എന്നോട് പ്രിൻസിപ്പാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡോക്ടർ ജോൺസൺ, നാഗാലാൻഡിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസ് എം എ തിയോളജിക്ക് വരുന്നുണ്ട്. ഇവിടെ എം എ തിയോളജിക്ക് വേണ്ടി വരുന്ന പല സ്റ്റുഡൻസ് നമ്മുടെ സഭകളിൽ നിന്ന് വന്നാൽ അവർക്കൊരു വർഷം 5000 രൂപ തരാൻ മടിയാണ്. നാഗാലാൻഡിൽ നിന്ന് വരുന്ന എം എ തിയോളജിക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു വർഷത്തെ ഫീസ് 50,000 ഒരു 100,000 or 200,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ്ലി എടുത്തു തരികയാണ്. കാരണം എന്ത്? ഈ എം എ തിയോളജിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നാഗാലാൻഡിൽ സ്കൂളുകളിൽ അവർക്ക് ജോലി കിട്ടും, ഗവൺമെൻറ് സ്കൂളുകളിൽ. സോ ഇവിടെ തിയോളജിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരും, അവിടെ ക്രിസ്തീയ വിശ്വാസം അത് പേഗനൈസായി പോകും. അന്ന് ആ മീറ്റിങ്ങിൽ അവർ തീരുമാനമെടുത്തതാണ്, എക്സ്റ്റേണൽ എക്സാമിനേഴ്സായിട്ട് ഇവിടെ വന്നിരുന്ന 7 പേരിൽ, ഞങ്ങൾ ആക്ച്വലി 11 പേരുണ്ടായിരുന്നെങ്കിലും ഞങ്ങളെയൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇവരിലാരെയെങ്കിലും ഒരാളെ എക്സ്റ്റേണൽ എക്സാമിനറായിട്ട് വിളിക്കണം. നാളെ വേദാന്തത്തിൻ്റെ ഒരു പണ്ഡിതൻ നിങ്ങളുടെ എം എ തിയോളജിയുടെ പരീക്ഷയ്ക്ക് വരുമ്പം വേദാന്തത്തിൻ്റെ പണ്ഡിതൻ എന്താ നിങ്ങളോട് ചോദിക്കുന്നത്? ബൈബിളിലെ ദൈവസങ്കല്പത്തെക്കുറിച്ച് പറയാനാണോ ചോദിക്കുന്നത്? നോ, ഹി വിൽ സേ വേദാന്തത്തിലെ ദൈവസങ്കല്പം ബൈബിളിലെ ദൈവസങ്കല്പത്തേക്കാൾ ശ്രേഷ്ഠമാണ്, അതെങ്ങനെയെന്ന് നിങ്ങൾ പറയണം. പരീക്ഷ പാസ്സാകണമെങ്കിൽ ക്രിസ്ത്യാനിയായ അവൻ ഹിന്ദു മതത്തിലെ വേദാന്തത്തിലെ ദൈവസങ്കല്പത്തെ ഡിഫെൻഡ് ചെയ്യണം. 10 പ്രാവശ്യം ഒരു കാര്യത്തെ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്രാജുവലി അങ്ങോട്ടും കൂറുമാറും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ബാംഗ്ലൂരിലൊക്കെയുള്ള എത്രയോ തിരുത്തൽവാദികളുടെ കോളേജിൽ പോയി പഠിച്ച് വേർപാടുകാർ, ഞാൻ ഓർപ്പിക്കട്ടെ, വേർപാടുകാർ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞ് ദൈവമില്ലാത്തവരായിട്ട് വന്നത് ധാരാളം ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇത് നടക്കുന്നുണ്ട്. ഇപ്പം ജോലിക്ക് വേണ്ടിയും അത് നടക്കുന്നുണ്ട്. സോ എവിടെ ഗവൺമെൻറ്റ് അല്ലെ സെക്യുലർ ഗവൺമെൻറ്റ് തിയോളജിക്കൽ എഡ്യൂക്കേഷനെ നിയന്ത്രിക്കുന്നു, അവിടെ ക്രിസ്തീയ വിശ്വാസം പൂർണ്ണമായിട്ടും പേഗനൈസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ത്യയിലെ ഇത് എനിക്ക് ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഞാനന്ന് ആ കോളേജിൻ്റെ വേർപാടുകാരനായ പ്രിൻസിപ്പാൾ ന്യൂസിലാൻഡുകാരനാണ്, ന്യൂസിലാൻഡിലെ കാശും കൊണ്ടാണ് ഈ കോളേജ് തുടങ്ങിയിരിക്കുന്നത്. ആളിനോട് വളരെ സ്ട്രോങ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, ബ്രദറെ നമ്മൾ റിയാലിറ്റി മനസ്സിലാകും, കോളേജ് നടത്തണമെങ്കിൽ കാശ് വേണം, കാശ് വേണമെങ്കിൽ നാഗാലാൻഡുകാരാ തരുന്നത്, നാഗാലാൻഡുകാർ കാശ് തരണമെങ്കിൽ നമ്മൾ കുറേയൊക്കെ പേഗനൈസ് ചെയ്യണം. കാശ്, പൊളിറ്റിക്സ്, ഗവൺമെൻറ്. യൂറോപ്പിലെ കോളേജസിനെ ഡിസ്ട്രോയ് ചെയ്തത്, തിയോളജിക്കൽ കോളേജസിനെ ഡിസ്ട്രോയ് ചെയ്ത് ഇവരായിരുന്നു. അങ്ങനെ യൂറോപ്പിൽ നിരീശ്വരവാദികൾ, മാനവികതാവാദികൾ, തിരുത്തൽവാദികൾ എന്ന് മാത്രമല്ല അരാജകത്വത്തെ സ്നേഹിച്ച ആളുകളുടെ ഒരു സമൂഹമുണ്ടായി. ഇങ്ങനെയുള്ള ആളുകളാണ് ആദ്യമായിട്ട് വേദപുസ്തകത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ അന്ന് അവർ പറഞ്ഞു, ഇന്ന് ദുരുപദേശം, ഞങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഇന്ന് ദുരുപദേശം എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സന്തതികൾ അത് വേദവാക്യം എന്ന് പറഞ്ഞ് നിങ്ങളുടെ സഭാ ഹാളുകളിൽ പഠിപ്പിക്കുക. അത് ഇന്ന് നമ്മുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഒരു മിനിസ്ട്രിയെക്കുറിച്ചിട്ട ഒരു ന്യൂസ്, ഇന്നലെ നടത്തിയ സ്നാനത്തിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചെറുപ്പക്കാരൻ വന്ന് ആദ്യമേ ചോദിച്ചത്, ക്രിസ്തു ആരെയെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? എന്ത് മറുപടി പറയും നിങ്ങൾ? വലിയൊരു ട്രാപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാ സ്നാനപ്പെടുത്തുന്നതെന്ന് ചോദിക്കും. പണ്ട് ഒരുത്തന് ഈ പ്രതിവാദി ജഡ്ജിയോട് ചോദിച്ചതുപോലെ, സാർ ഇപ്പോഴും ഭാര്യയെ അടിക്കാറുണ്ടോ എന്ന് ചോദിച്ചു, യേസ് ഓർ നോ എന്ന് മറുപടി പറയണം. അപ്പോൾ അടിക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജി അവിടുന്ന് എഴുന്നേറ്റ് പോകണം. ഇപ്പോൾ അടിക്കാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ഭാര്യയെ ഉപദ്രവിക്കുന്നവനായിരുന്നെന്നാകും. ആ രീതിയിലൊരു കുടുക്കിയോദ്യമാണ് ചോദിച്ചത്. അങ്ങനെയുള്ള ചെറുപ്പക്കാർ നമ്മുടെ ഇടയ്ക്ക് വളർന്നു വരുന്നത് ഇങ്ങനെയുള്ളവരുടെ ടീച്ചിങ്ങിൻ്റെ ഇൻഫ്ലുവൻസിലാണ്. ഓഫ് കോഴ്സ് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഒരു മറുപടി ചോദിച്ചത്, ക്രിസ്തു സ്നാനപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ മെയിൻ ക്വസ്റ്റ്യൻ. സ്നാനപ്പെടുത്താൻ ക്രിസ്തു ആജ്ഞാപിച്ചിട്ടുണ്ടോ? അത് അവന് വലിയൊരു ഹെഡേക്കായി. ഒടുവിലെ ഇങ്ങനെ മറുപടി പറയുന്നു, അങ്ങനെ ഞാൻ പറഞ്ഞല്ല, ക്രിസ്തു ആജ്ഞാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറുപടി പറയണം. ആജ്ഞാപിച്ചിട്ടുണ്ടെന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചോദിച്ച ചോദ്യം അസാധുവാകും. എനിക്ക് അതിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, അപ്പോഴത്തേക്ക് കുറേ വിദ്വാൻമാർ, നമുക്കെല്ലാം ഉണ്ടല്ലോ, എനിക്കെല്ലാം അറിയാമെന്ന്, അപ്പോഴത്തേക്ക് കുറേ വിദ്വാൻമാർ വന്ന് അവിടെ പ്രസംഗിക്കുന്നു, എഴുതുന്നു,
അവരെല്ലാം ഈ ചെറുപ്പക്കാരന് ഈസിയായിട്ട് ഖണ്ഡിക്കാൻ സാധിക്കും. ഞാൻ ഒരു പ്രസംഗവും ചെയ്തില്ല, ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ല, അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ, ക്രിസ്തു ആജ്ഞാപിച്ചിട്ടുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിനിഷ്ഡ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുന്നതിൻ്റെ റൂട്ട് കോസ് ആ ജർമ്മൻ തിരുത്തൽവാദികളാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെയുള്ളവർ ഇന്ന് കൊണ്ടുവരുന്ന ഒരു ചോദ്യമാണ്, ആരെങ്കിലും ഒറിജിനൽ മാനസ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ടോ? അത് അതുകൊണ്ട് എന്നോട് ചോദിച്ചതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന ഈ ചോദ്യം നമ്മളെല്ലാം ചോദിക്കും. ഞാനും ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു 18 വയസ്സായപ്പം ഞാൻ വളരെ ഹെവിയായിട്ട്, ഞാൻ 5-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടതായിരുന്നെങ്കിലും ഒരു 15-ാം വയസ്സായപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും ആ വളരെ സ്ട്രോങ് ഇൻഫ്ലുവൻസിൽ വന്നായിരുന്നു. അങ്ങനെ സ്ട്രോങ് ഇൻഫ്ലുവൻസിൽ വന്നു കഴിഞ്ഞാൽ ഞാനും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, ആ ബൈബിളിൻ്റെ ഒറിജിനൽ കഴുത്ത് പ്രതി ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന്. അതിനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ എഴുതിയ സമ്പൂർണ്ണ ദൈവശാസ്ത്രം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. നിങ്ങളിൽ ചിലരുടെ വീടുകളിൽ സമ്പൂർണ്ണ ദൈവശാസ്ത്രത്തിൻ്റെ കോപ്പിയുണ്ട്. അത് ഞാൻ എഴുതിയതാണെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? നിങ്ങളുടെയും ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ എഴുതിയ നിങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അതിൻ്റെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി ആരുടെയിലെങ്കിലും ഉണ്ടോ? ഈയിടെ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി ആരുടെ കയ്യിലില്ല. ഞങ്ങൾ 4 പേര് അത് എഴുത്തുകാരുണ്ട്. അതിൽ 3 പേരാണ് അത് ശരിയായിട്ട് എഴുതിയത്. അത് 3-ൽ ഒരാളുടെ കയ്യിൽ അതിൻ്റെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി ഇല്ല. ഇല്ലെങ്കിൽ അത് എൻ്റേതല്ലെന്ന് പറയാൻ സാധിക്കുമെന്നോ? അതിൻ്റെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ഒരു കോപ്പി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ കൈയെഴുത്ത് പ്രതിക്ക് പിന്നെ പ്രസക്തിയില്ല. എൻ്റെ ഏറ്റവും ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത പുസ്തകമായിരുന്നു ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ്. നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും. ചുമന്ന നിറമുള്ള കവറുള്ള ഒരു പുസ്തകമാണ്. ഞാൻ കേരളത്തിൽ വന്ന സമയത്ത് ഒരങ്കിൾ പ്രിൻ്റ് ചെയ്തതായിരുന്നു. അതിൻ്റെ കൈയെഴുത്ത് പ്രതി ഇറ്റ് ഈസ് നോട്ട് ദെയർ, നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി നഷ്ടപ്പെട്ടതോടെ അതെൻ്റെ ഞാൻ തന്നെ എഴുതിയതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കും സംശയമില്ല. അത് കഴിഞ്ഞ് ഞാൻ എഴുതിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു പുസ്തകമായിരുന്നു ദൈവം സത്യമോ മിഥ്യയോ. ഒത്തിരി പോപ്പുലർ ഒരു പുസ്തകമാണത്. അതിൻ്റെ കൈയെഴുത്ത് പ്രതിയുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് എത്രയോ ബുക്സ് ഞാൻ എഴുതി. അതിൻ്റെ ഏതിൻ്റെ എങ്കിലും ഒറിജിനൽ കൈയെഴുത്ത് പ്രതിയുണ്ടോ? മിക്കതുമില്ല. സോ അങ്ങനെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിചയം ആർക്കുമില്ല, ദൈവജനത്തിനും ഇല്ല, മറ്റുള്ളവർക്കില്ല. കാരണം അതിൻ്റെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള കോപ്പി ഉണ്ടെങ്കിൽ ഒറിജിനൽ കൈയെഴുത്ത് പ്രതിക്ക് പ്രസക്തിയില്ല. എന്ന് മാത്രമല്ല, ഈ ക്രിസ്ത്യാനികൾക്ക് വലിയൊരു യഹൂദന്മാർക്കും വലിയൊരു അസുഖമുണ്ട്. ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയോടാണ് ദൈവം ഒറിജിനൽ കൈയെഴുത്ത് പ്രതികൾ സൂക്ഷിച്ചു വെക്കാത്തത്. നെഹുഷ്താൻ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2 രാജാക്കന്മാർ 18:1 നമുക്കൊന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 18:1 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോശയുടെ  3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിൻ്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. ഹിസ്കിയാവിൻ്റെ സമയത്ത് വന്ന ആ നവീകരണം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 29 സംവത്സരം വാണു. അവൻ്റെ അമ്മയ്ക്ക് അബി എന്ന പേർ. അവൾ സെഖറിയാവിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായ ഉള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. അടുത്തത് ശ്രദ്ധിച്ചോണം. മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. മോശ താമ്രസർപ്പത്തെ ഉണ്ടാക്കിയിട്ട് ഏകദേശം 500-550 വർഷം കഴിഞ്ഞു. ആ താമ്രസർപ്പത്തെ, അതൊരു ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള ഒരു കാര്യം, അതിനെ എന്തുകൊണ്ടാണ് ഉടച്ചു കളഞ്ഞത്? വായിക്കാം. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന്
ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ഠാൻ എന്നു പേരായിരുന്നു. ദൈവജനത്തിന് യഹൂദന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ആദ്യകാലം തൊട്ടേയുള്ള ഒരു അസുഖം, അത് വലിയൊരു രോഗമാണ്. ഒറിജിനലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലഭ്യമാണെങ്കിൽ ഉടനെ അതിനെ അങ്ങ് ആരാധിക്കുവാണ്. 600 വർഷം മുമ്പ് മരുഭൂമിയിൽ ദൈവജനത്തിന് വിശ്വസിക്കുന്നവർക്ക് ജീവൻ കൊടുക്കുവാൻ വേണ്ടി കർത്താവ് ആജ്ഞാപിച്ചതിനനുസരിച്ച് ഒരു താമ്രസർപ്പമുണ്ടാക്കി, സർപ്പം കടിച്ചു കഴിഞ്ഞാൽ അതിനെ നോക്കുന്ന ആളുകൾ ജീവിക്കുമെന്ന് പറഞ്ഞ് അതിനു വേണ്ടി മാത്രം, ആ സമയത്തെ ഒരു നീടിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സർപ്പമായിരുന്നു, ഒരു വിഗ്രഹമായിരുന്നു. വിഗ്രഹ ആരാധനയല്ലായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിനെ ആരാധിക്കാനല്ല, വിശ്വാസത്തോടെ അതിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. 600 വർഷം കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ എന്താ ചെയ്യുന്നത്? ധൂപം കാട്ടുവാണ്. ഈ വിഗ്രഹമാണോ അവരെ രക്ഷിച്ചത്? നോ, അവരുടെ വിശ്വാസമാണ് അവരെ രക്ഷിച്ചത്. ആ വിശ്വാസം അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, ബാഹ്യമായിട്ട് പ്രകടമാക്കുവാൻ വേണ്ടി കർത്താവ് അവർക്കൊരു ചടങ്ങ് കൊടുത്തതാ. പഴയ നിയമത്തിൽ ധാരാളം ചടങ്ങുകളുണ്ടായിരുന്നു. യാഗമൃഗത്തിനെ കൊണ്ടുവന്നിട്ട് എല്ലാവരും അതിൻ്റെ മേളിൽ കൈവെക്കണമെന്നുണ്ടായിരുന്നു. ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ ആളിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുൻപ് ആളുകൾ വന്ന് കൈവെക്കുമായിരുന്നു. ഈ വ്യക്തിയുടെ പാപത്തിൽ എനിക്ക് പങ്കൊന്നുമില്ല എന്ന് വേദോസ്ത അതിനെക്കുറിച്ച് പറയുന്ന, നിന്റെ സ്വന്തമായാൽ പോലും നീയാണ് ആദ്യം കൈവെക്കേണ്ടതെന്ന്. അപ്പം അങ്ങനെ പഴയ നിയമത്തിൽ അവരവരുടെ വിശ്വാസത്തെ എക്സ്പ്രസ് ചെയ്യുവാൻ വേണ്ടി ദൈവം പല രീതിയിലുള്ള ചടങ്ങുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഈ സർപ്പം അവരെ കടിക്കുന്ന സമയത്ത് ദൈവം വെച്ചിരുന്ന ലുക്ക് ടു ഇറ്റ്. അതിൻ്റെ കാരണമുണ്ട്, അത് യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായിരുന്നെന്നുള്ള പുതിയ നിയമം വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇവിടെ 200 വർഷം കഴിഞ്ഞപ്പോൾ അവർ ധൂപം കാട്ടുവാണ്. ഇത് യഹൂദന്മാർക്കുള്ള ഒരു അസുഖമായിരുന്നു, ക്രിസ്ത്യാനികൾക്കുള്ള ഒരു അസുഖമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ധാരാളം ആളുകൾ ഇപ്പം വിശുദ്ധ നാടുകൾ യാത്രയ്ക്ക് പോകാറുണ്ടല്ലേ. വിശുദ്ധ നാട്ടിൽ ചെന്ന് സ്നാനപ്പെടുന്നവരുണ്ട്. ഒരു പ്രാവശ്യം കൂടെ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ട് 10, 20, 30, 40 വർഷം സഭയിൽ കൂട്ടായ്മ ആചരിച്ച് തിരുവത്താഴം അതിൽ പങ്കുകൊണ്ട് ചേരുന്ന ആളുകൾ ഇപ്പം വിശുദ്ധ നാടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ സ്നാനപ്പെടുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, എല്ലാം ഒരു പ്രാവശ്യം രുചിച്ചു കഴിഞ്ഞ് രണ്ടാമത് ചെയ്തു കഴിഞ്ഞാൽ അവർ ക്രിസ്തുവിനെ അവർക്ക് വേണ്ടി പിന്നെയും ക്രൂശിക്കുന്നെന്ന് പറയുന്നത് പോലുള്ള ലജ്ജാജനകമായ കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കാരണം ആ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമസഭയിലുള്ള വിശ്വാസികൾക്ക് ദൈവം തന്നിരിക്കുന്ന രണ്ട് ചടങ്ങിൽ ഒന്നാമത്തെ ചടങ്ങാണ്. അത് വിജാതീയർ ചെയ്യുന്നത് പോലെ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ചടങ്ങല്ല. എന്നാൽ ദൈവജനത്തിനുള്ള വലിയൊരു രോഗമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പാടില്ലാത്തതാണെങ്കിലും അത് ദൈവം മുൻപാകെ കുറ്റകൃത്യമാണെങ്കിൽ അത് ചെയ്യുന്നു. പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തിൻ്റെ ഹിസ്റ്ററി ഒരു കുറച്ചെങ്കിലും വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ തടി കണ്ടുപിടിച്ചിട്ട്, തടി എന്ന് പറഞ്ഞൊരു തടി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചെറിയ ചെറിയ കഷണങ്ങൾ കത്തോലിക്ക സഭ വിറ്റ് തുടങ്ങി. അത് വലിയ വില കൊടുത്ത ആളുകൾ വാങ്ങിക്കുമായിരുന്നു. ഒടി തടി തീർന്നു കഴിഞ്ഞപ്പം തടി മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മിറക്കിൾ അവർ കണ്ടുപിടിച്ചു. അപ്പോൾ ഓരോ ദിവസം 1 ടൺ തടി തീരുവാണെങ്കിൽ അടുത്ത മോർണിംഗ് ചെല്ലുമ്പോൾ അവിടെ പിന്നെ 1 ടൺ ഇരിപ്പുണ്ട്. അത് ദൈവം തന്നെ ചെയ്ത മിറക്കിളാണെന്ന് അവർ പ്രചരിപ്പിച്ചു. ഒറിജിനൽ കാര്യങ്ങൾ എന്ത് ബാക്കി വന്നാലും അത് മനുഷ്യൻ എങ്ങനെ ചെയ്യും? അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിലുമുണ്ട് ഈ പണ്ടത്തെ കാലത്ത് ഉള്ള വലിയ സെയിൻസൊക്കെ അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ തിരുശേഷിപ്പായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോവയിലെ തിരുശേഷിപ്പ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ തിരുശേഷിപ്പിനെ പോയി ആളുകൾ വർഷിപ്പ് ചെയ്യും. ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് എക്സാമ്പിൾ വേൾഡ് വൈഡ് ഉണ്ട്. അതുകൊണ്ട് ഒറിജിനൽ ദൈവം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചതായിരുന്നെങ്കിൽ വലിയ കോംപ്ലിക്കേഷനായി മാറിയേനെ. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. അർമേനിയ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ ബോർഡറിലായിരുന്നു ആ നോഹയുടെ പെട്ടകം ചെന്ന് അരാരാത്തിൻ്റെ മുകളിൽ സെറ്റിലായത്.
അർമേനിയയിൽ നിന്ന് അരാരാത്തിലോട്ട് കയറി പോകാൻ സാധിക്കും. ഈസി അല്ല. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 30,000 അടി ഹൈറ്റാണ് ആ അർമേനിയയിലുള്ള ആ അരാരാത് പർവ്വതത്തിനുള്ളത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നോഹയുടെ പെട്ടകം കണ്ടുപിടിക്കാൻ വേണ്ടി ആളുകൾ പോയെന്ന്. 30,000 അടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഹിമാലയാസ് ഏതാണ്ട് 36,000 അടിയാണ് ഉള്ളത്. ഒരു 5,000 അടി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ശ്വാസം എടുക്കാൻ വിഷമം തുടങ്ങും. ഞാൻ പോയിട്ടുള്ള ഹയ്യസ്റ്റ് ലെവല് ഏതാണ്ട് 5,500 അടി ആണ്. ഞാൻ, ശാന്ത, മക്കൾ, ഞങ്ങളെല്ലാം പോയിട്ടുള്ളതാണ് മസൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ആദ്യമായിട്ട് ഞങ്ങൾ ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, സ്പീഡിൽ നടക്കല്ല, നല്ലതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്യണം. എന്താണ്, 5,500 അടിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി ഓക്സിജൻ ഇല്ല. 10,000 അടി ഹൈറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഇടി വിട്ടു, കണ്ടിന്യൂസ് ആയിട്ട് കൊള്ളിയാൻ മിന്നുന്നത് നമുക്ക് കാണാം. ഈ കേരളത്തിൽ തന്നെ വലിയ മലകൾ ഉള്ളിടത്ത് നമുക്കിങ്ങനെ ക്ലൗഡ്സ് താണു വന്ന് അതിൻ്റെ മണ്ട കവർ ചെയ്യുന്നത്, അതിനൊക്കെ 1,000 അടി പോലും ഹൈറ്റില്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 10,000 അടി ഹൈറ്റ് ചെല്ലുമ്പോഴത്തേക്ക് കൊള്ളിയാൻ മിന്നും, ചെല്ലുന്നവരെ ചിലപ്പോൾ കൊന്നുകളയും. 20,000 അടി ഹൈറ്റൊക്കെ 10,000-ത്തിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ എപ്പോഴും ഐസാണ്. അങ്ങനെയുള്ള ആ അരാരാത്തിൻ്റെ മണ്ടേ വരെ പോയിട്ട്, 1800-കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, എത്രയോ ജീവന് വേണ്ടി റിസ്ക് എടുത്തിട്ട്, കാരണം ഓക്സിജൻ ഇല്ല, എങ്ങനെ പോകുന്നു, പോകുന്നതിൽ മിക്കവരും അവിടെ ചത്ത് വീഴുകയുള്ളൂ. 100 പേര് പോകുമ്പോഴായിരിക്കും അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ രക്ഷപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഈ അരാരാത്തിൽ ചെന്ന് നോഹയുടെ പെട്ടകത്തിൻ്റെ അടുത്ത് ചെന്ന്, നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന അത് അകത്തും പുറത്തും ഒരു സൈസ് ടാറും കൊണ്ട് പൊതിഞ്ഞിരുന്നെന്നാണ്. ആ ടാറ് സ്ക്രേപ്പ് ചെയ്ത് കൊണ്ടെന്ന് അതിൻ്റെ ചെറിയ ചെറിയ അമൗണ്ട് എടുത്ത് ഏലസുകളിൽ വെച്ച് ആ ഏലസുകളിൽ വലിയ വിലയ്ക്ക് വിൽക്കുമായിരുന്നു. അതേൽ ഒരെണ്ണം ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ പിന്നെ യാതൊരു രീതിയിലുമുള്ള പ്രശ്നം ആ കുടുംബത്തിൽ കടന്നു വരത്തില്ലെന്നായിരുന്നു വിശ്വാസം. അത് 1910 വരെ ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തു. 1920 ആയപ്പോഴത്തേക്ക് നോഹയുടെ പെട്ടകം കംപ്ലീറ്റ്ലി ഐസ് വന്ന് കവർ ചെയ്ത്, ഇന്നത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പെട്ടകത്തിൻ്റെ മേളിൽ 1,000 അടി പെട്ടകത്തിൻ്റെ മേളിൽ ഏകദേശം 400-1,000 ഇടയ്ക്ക് അടി ഐസായി കഴിഞ്ഞു. നമുക്കറിയാം ഒരു 20 അടി ആഴമുള്ള കിണർ അത് കിഴിക്കണമെങ്കിൽ ഇന്ന് എന്തൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് നോഹയുടെ പെട്ടകം ഇപ്പം ഈവൻ 100 അടി ഐസിൻ്റെ താഴെയാണെങ്കിൽ ഇനി അത് കണ്ടുപിടിക്കാൻ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനൊറ്റ ഒരു കാര്യം മാത്രമേ ഇനിയും ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഗ്രൗണ്ടിൽ വളരെ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന റഡാർ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അതിൻ്റെ പിക്ചേഴ്സൊക്കെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതൊക്കെ വളരെ ഹെവി ഇക്വിപ്മെൻ്റ്. അതും കൊണ്ട് 30,000 അടി മേളിൽ അവനവൻ്റെ ഓക്സിജൻ കൊണ്ടുപോകണം. അവനവൻ അങ്ങോട്ട് പോകാനുള്ള ഓക്സിജനും വേണം, ഇങ്ങോട്ട് വരാനുള്ള ഓക്സിജനും വേണം. അത് തന്നെ ഒരു മനുഷ്യന് താങ്ങാൻ വയ്യാത്ത വെയിറ്റാണ്. പിന്നെ ഭക്ഷണം കൊണ്ടുപോകണം. ഒരു ദിവസം കൊണ്ടൊന്നും പോയി വരാൻ സാധിക്കത്തില്ല, ചിലപ്പോൾ ആഴ്ചകളെടുക്കും. വെള്ളം കൊണ്ടുപോകണം, പിന്നെ ടൂൾസ് കൊണ്ടുപോകണം. ഇതൊന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞു തന്നിരിക്കുക ഒരു പ്ലെയിൻ അങ്ങ് ലാൻഡ് ചെയ്താൽ മതി. പ്ലെയിൻസ് ഇങ്ങനെയുള്ളിടത്തൊന്നും ലാൻഡ് ചെയ്യത്തില്ലെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ നിന്നാൽ തിന്നി പോകുന്ന കാര്യമാണ്. ആ ഹൈറ്റിൽ ഇന്നത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഹെലികോപ്റ്ററിന് പോലും പോയി അവിടെ കുറച്ച് നേരം നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നോഹയുടെ പെട്ടകം കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയധികം എഫേർട്സ് കഴിഞ്ഞ ഒരു 50 വർഷങ്ങളിൽ നടന്നിട്ടും ആ പ്രോപ്പർലി അതൊന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു പീസ് കൊണ്ടുവരാൻ ഇത്രയും വിഷമമുണ്ടാകുന്നത്. എന്നാൽ 1920 വരെ അത് അവൈലബിൾ ആയിരുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള കാർബൺ കൊണ്ടെന്ന് ഇവിടെ ഏലസ് ഉണ്ടാക്കുമായിരുന്നു. സോ ദൈവമക്കളായ നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഒറിജിനലിൻ്റെ ഒരു തുണ്ട് പോലും ബാക്കി വെക്കാത്തതും, ഒറിജിനലിൻ്റെ ഒരു തുണ്ടെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ റൂട്ട് കോസ് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട, ബൈബിളിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യം ബാക്കി വന്നാലും മനുഷ്യൻ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ വിഗ്രഹാരാധന തുടങ്ങും. അതുകൊണ്ടാണ് ഒറിജിനൽ കർത്താവ് പ്രിസർവ് ചെയ്യാത്തതെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കാരണം ആരെങ്കിലും ഇങ്ങോട്ട് വന്നു പറയുമോ നിങ്ങൾക്ക് വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ
കാണിച്ചു തരാമോ? മുസ്ലിംസ് ആരെങ്കിലും വന്ന് അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് വിഷമിക്കുകയോ വിയർക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ മതി, അയ്യോ സഹോദര ഒറിജിനൽ കാണിച്ചു തരാമല്ലോ. ബൈബിള് കഴിഞ്ഞ് ഒരു 700 വർഷം കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്ത നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ്റെ ഒരു ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി ഇങ്ങോട്ട് കാണിച്ചു തരുമ്പോൾ ഇതിൻ്റെ ഒരു 5 കോപ്പി അങ്ങോട്ട് കാണിച്ചു തരാമെന്നങ്ങ് പറഞ്ഞേച്ചാൽ മതി. എന്നാൽ അങ്ങനെ പറയണമെങ്കിൽ ആദ്യം അതിനുള്ള ബാക്ക്ഗ്രൗണ്ടും പ്രിപ്പറേഷൻ വേണം. അതുകൊണ്ടുകൂടാണ് നമ്മൾ ഈ ബിബ്ലിയോളജി പഠിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഖുർആൻ്റെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതികൾ ഒരെണ്ണം പോലും ബാക്കിയില്ല. നിങ്ങൾ ചോദിക്കും, ബ്രദറിന് എന്നെ ഇത്ര കോൺഫിഡൻസോടെ പറയാമെന്ന്? അതിന് കാരണമുണ്ട്. ഒറിജിനൽ കയ്യെഴുത്ത് പ്രതികളെല്ലാം ഇന്നുള്ള വേർഷൻ പ്രൊഡ്യൂസ് ചെയ്തപ്പം തീ വെച്ച് കത്തിച്ച് കളഞ്ഞായിരുന്നു. അവരുടെ ഹിസ്റ്ററിയിലുണ്ട് അത്, അന്നുണ്ടായിരുന്ന കോപ്പീസ് എല്ലാം കൂടെ തീ കത്തിച്ചെന്നുള്ളത്. അതുകൊണ്ട് അവരുടെ ഒരു ഒറിജിനലും ബാക്കി വന്നിട്ടില്ല. അപ്പോൾ അവരുടെ ഒറിജിനലിനെ തീയിലിട്ട് അഗ്നിയിലിട്ട് ഭസ്മമാക്കി കളയാൻ അവർക്കൊരു മടി ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ പിന്നെ ഞങ്ങളുടേത് ഒറിജിനൽ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒറിജിനലിന് വലിയ ആവശ്യമില്ലെന്ന്. അപ്പോൾ അതിനേക്കാൾ 1500-2000 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ ഗ്രന്ഥത്തിൻ്റെ ഒറിജിനൽ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ന്യായമായ ചോദ്യമല്ലെന്ന് അങ്ങോട്ട് തിരിച്ച് മറുപടി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒറിജിനലിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു. അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ബുക്സ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് 25 വർഷമായതേ ഉള്ളൂ, വെറും 25, കാൽ നൂറ്റാണ്ട്. എന്നാൽ ഈ കാൽ നൂറ്റാണ്ടിൽ എൻ്റെ ഏറ്റവും അധികം വിൽക്കപ്പെട്ട സിസ്റ്റമാറ്റിക് തിയോളജി 2 എഡിഷനായി കഴിഞ്ഞു. അതിൻ്റെ കയ്യെഴുത്ത് പ്രതിയില്ല. ബൈബിൾ ആൻഡ് സയൻസ് കയ്യെഴുത്ത് പ്രതിയില്ല. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ഓക്കെ ലേറ്റസ്റ്റ് പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതിയുണ്ടോ? ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈബിൾ സർവേ. ബൈബിൾ സർവേ ചിലപ്പം വേസ്റ്റ് എൽവല്ലോ ഉണ്ടായിരിക്കും. എന്നാൽ അത് അതെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് കോപ്പി വളരെ കെയർഫുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്ത്, അത് കമ്പ്യൂട്ടറെ പ്രിൻ്റ് ചെയ്ത് കോം ബൈൻഡ് ചെയ്ത് അത് പലരും വായിച്ചു കഴിഞ്ഞ് ഫൈനൽ പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി കൊടുത്ത് അതെല്ലാം കഴിഞ്ഞതോടെ അതിന് വാല്യൂ ഇല്ലാതെയായി മാറി. അത് ഞാൻ എവിടെയോ അത് പ്രിസർവ് ചെയ്യാൻ നോക്കിയില്ല, എവിടെയോ കാണും. എൻ്റെ അലമാരികളിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ചിലപ്പം 5 വോള്യൂം 6 വോള്യൂമായിട്ടായിരുന്നു ഞാനത് പ്രിൻ്റ് ചെയ്ത് ബൈൻഡ് ചെയ്തത്. ചിലപ്പോൾ അതിലൊരു വോള്യൂം അവിടെ ഇവിടെ എങ്ങാനും കാണും. ചിലപ്പോൾ സ്ഥലമില്ലെന്ന് ഓർത്ത് എല്ലാം കൂടെ വേസ്റ്റിൻ്റെ കൂടെ വിറ്റ് കളയാനാണ് സാധ്യത. ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി എന്നുള്ളത് അത് ഈ തിരുത്തൽവാദികൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആർഗ്യുമെൻ്റാണ്. ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി ഉണ്ടോ എന്നല്ല ചോദ്യം. ബേസിക് ചോദ്യം എന്ന് പറഞ്ഞാൽ ഒറിജിനലിൻ്റെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള കോപ്പി നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്ന് ബൈബിളിൻ്റെ ഒറിജിനലിൻ്റെ കോപ്പീസ് ഉള്ളതുപോലെ ലോകത്തിൽ ഒരു ബുക്കിൻ്റെയും കോപ്പി ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ആ യഹൂദന്മാരുടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ലൈബ്രറിയിൽ തന്നെ 10,000 കയ്യെഴുത്ത് പ്രതികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റെല്ലാ സ്ഥലത്തുനിന്നും കിട്ടിയതിൻ്റെയൊക്കെ സംഖ്യ എല്ലാം കൂടി എടുത്ത് ടാലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തതുപോലെ വലിയൊരു സംഖ്യയുണ്ട്. ഒറിജിനലിൻ്റെ ഫെയ്ത്ത്ഫുൾ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ക്ലോസ് ചെയ്യാം. സാം പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.